السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستهديه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل الله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء. وقال نبينا صلى الله عليه وسلم: من بنى لله مسجدا صغيرا كان أو كبيرا بنى الله له بيتا في الجنة لا يصنع الأبطال إلا في مساجدنا الفساح في روضة القرآن في ظل الأحاديث السحاح. يا قوم إن الأمر جد قد مضى زمن المزاح، من خان هيا على الصلاة يخون هيا على الكفاح. مولاي صلي وسلم. ونير الونير يا عند بريا بطا ഈ നാട്ടിലെ പണ്ഡിതന്മാർ, കാരണവന്മാർ, സയ്യിദന്മാർ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിലുള്ള ഓരോ ആളുകളും വളരെ സന്തോഷത്തോടുകൂടിയും ആനന്ദത്തോടുകൂടിയുമാണ് ഈ ഒരു സദസ്സിൽ ഒരുമിച്ച് കൂടുന്നത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാകാൻ കാരണം നമ്മുടെ നാട്ടിൽ ബൈത്തുല്ലാഹ്, അല്ലാഹുവിൻ്റെ ഭവനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട് അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളൊക്കെയും ഇവിടെ ഇരിക്കുന്നത്. അല്ലാഹു തആല അതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കും അതിനുവേണ്ടി സംസാരിച്ചവർക്കും എല്ലാവർക്കും അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കസേല ഒരുപാട് മുന്നിലൊക്കെ ഒഴിവുണ്ട്. അവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഈ മുന്നിൽ വന്ന് ഇരിക്കാം, ഇനി അല്ലെങ്കിൽ ബാക്കിൽ നിൽക്കുന്ന ആളുകൾ മുന്നോട്ട് വന്നിരുന്നാൽ ആ ഭാഗത്തുള്ളവർക്കൊക്കെ അവിടെ ഇരിക്കാൻ സാധിക്കും. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ.
വിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാം മൂന്ന് കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ആ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ മദ്രസയിൽ പോയി പഠിക്കുന്നത്. അത് അമൽ, ഇൽമ്, അമൽ, സുലൂക്ക്, മൂന്ന് കാര്യങ്ങളാണ്. ആദ്യമായി ഇൽമ് എന്ന് പറഞ്ഞാൽ മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയുക. രണ്ടാമതായി അൽ അമലു ബിൽ അമൽ, അറിഞ്ഞതുകൊണ്ട് അമൽ ചെയ്യുക. മൂന്നാമതായി സുലൂക്ക് അഥവാ അറിഞ്ഞ കാര്യങ്ങൾ ഏറ്റവും പരിപൂർണമായ അവസ്ഥയിൽ ചെയ്യാൻ കഴിയുക, എന്നിട്ടതൊരു കൾച്ചറായി രൂപപ്പെടുത്തുക. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങളായ സൂഫിവര്യന്മാരെ കുറിച്ച് പറയുമ്പോൾ സാലിഖീങ്ങൾ എന്ന് നമ്മൾ കിതാബിൽ വായിക്കാൻ കാരണം. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ പൂർണമായ അല്ലെങ്കിൽ പരിപൂർണനായ ഒരു വിശ്വാസിയായി മാറുന്നത്. എന്താണ് ഇൽമ് എന്ന് പറഞ്ഞാൽ അത് അൻ തുഅ്മിന ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലും അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളടക്കമുള്ള അംബിയ മുർസലീങ്ങളിൽ വിശ്വസിക്കുമ്പോഴാണ്. അതിന്റെ തുടർച്ചയെന്നോണം നമ്മൾ പഠിച്ചിട്ടുള്ള ഈമാൻ കാര്യത്തിൽ വിശ്വസിക്കലാണ് ഇൽമ് എന്ന് പറയുന്നത്, അഥവാ മഅരിഫത്തുല്ലാഹ് അല്ലെങ്കിൽ അഖീദ എന്ന് പറയുന്നത്. ആ അഖീദ ശരിയല്ലെങ്കിൽ നമ്മളിവിടെ പള്ളിയെടുത്തത് ശരിയാകൂല. ഒരാളുടെ അഖീദ ശരിയല്ലെങ്കിൽ അയാൾ കോടികൾ ഒരാൾക്ക് സംഭാവന ചെയ്താൽ, സദഖ ചെയ്താൽ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകൂല. അഖീദ ശരിയാകണമെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവിടെ പറഞ്ഞതുപോലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ചവരാകണം. അല്ലാഹു തആല അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് മരിക്കാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അവിടെയും അവസാനിച്ചില്ല. രണ്ടാമതായി വിശ്വസിച്ച ആളുകൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ച ഓരോ കർമ്മങ്ങൾ ഫിഖ്ഹിൽ നിന്ന് മനസ്സിലാക്കി ചെയ്യുന്നവനാകണം. മൂന്നാമതായി അതിന്റെ റൂഹ് എന്നിടത്തോളം, അഥവാ ഈ മൂന്ന് കാര്യങ്ങളെ നമ്മളൊരു ബിൽഡിങ്ങിനോട് സാദൃശ്യപ്പെടുത്തിയാൽ ആ ബിൽഡിങ്ങിന്റെ അടിത്തറയാണ് അഖീദ, ഈമാൻ, ഇൽമ് അല്ലെങ്കിൽ മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അറിയൽ. അതിന്റെ സ്ട്രക്ചർ, അതിന്റെ ബീമും അതിന്റെ സ്ട്രക്ചറുകളെ കുറിച്ചാണ് ഫിഖ്ഹ് അഥവാ അമൽ എന്ന് പറയുന്നത്. മൂന്നാമതായി സുലൂക്ക്, അതിന്റെ പെയിന്റും അതിനുള്ള കൊടുക്കുന്ന ലൈറ്റും അതിന്റെ ഭംഗിയാണ് സുലൂക്ക് അഥവാ തസവ്വുഫ് അല്ലെങ്കിൽ തസ്കിയത്തുൻ നഫ്സ് എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഒരാൾ പരിപൂർണനായ മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിനാകുന്നു. ഇത് ഞാൻ എന്റെ വകയിൽ പറഞ്ഞുണ്ടാക്കി പടച്ചുണ്ടാക്കിയതല്ല. നിങ്ങൾക്ക് കാണാം ഹദീസ് ജിബ്രീൽ എന്ന പേരിൽ ലോകത്ത് എഴുതപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങളിൽ മിക്ക ഗ്രന്ഥങ്ങളും തുടങ്ങുന്നത് ഈ ഹദീസ് കൊണ്ടാണ്. അതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. ആ അടിസ്ഥാനം വിശ്വസിച്ച് അമൽ ചെയ്യുന്ന മുഅ്മിനീങ്ങളാണ് ഇവിടെയുള്ള എല്ലാ മുഅ്മിനീങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ ജീവിക്കാൻ തൗഫീഖ് അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ചെയ്യുമാറാകട്ടെ. അതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ആ മൂന്ന് കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്, അല്ലാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കുക എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ നമുക്ക് കാണാം. സൂറത്തുൻ നൂറിൽ 35, 36, 37, 38 എന്നീ ആയത്തിൽ നമുക്ക് കാണാം
അല്ലാഹു നൂറു സമാവാതി വൽ അർദ്, അല്ലാഹു ആണ് ലോകത്തെ അതാ ഭൂമിയെയും ആകാശത്തെയും അവിടെ നൂറിനെ ഉണ്ടാക്കുന്നവൻ അല്ലാഹുവാണ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ശേഷം നമ്മളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ ഭവനങ്ങൾ, ആ ഭവനങ്ങൾ എന്തിനാണ് അല്ലാഹു തആല ഉണ്ടാക്കാൻ പറഞ്ഞത്? എന്തിനാണ് നമ്മൾ ഭംഗിയുള്ള വണ്ടി ഉണ്ടാക്കിയത്? പള്ളിയിൽ നല്ല കമ്പനിയുടെ എൽ ഇ ഡി ബൾബ് ഫിറ്റ് ചെയ്ത് നദാ പ്രകാശിപ്പിക്കാനല്ല. അതിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് നമ്മൾ മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ. അല്ലാഹു പറയാണ് അദിനല്ലാഹു അൻ തുർഫഅ, ഇതിനെ നിങ്ങൾ എടുത്തു നോക്കൂ അബീവായ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്നല്ലേ വിശുദ്ധ ഖുർആനിന് തഫ്സീർ പറയുന്നത്? അതെഴുതി വെക്കുന്നു ഇമാമിങ്ങൾ. എന്റെ വകയിൽ ഞാനൊന്നും പറയുന്നില്ല, ഇവിടുത്തെ ഉസ്താദുമാരുടെ വരയിലൊന്നും പറയുന്നില്ല. ഇവിടെ പ്രസംഗിച്ച നമ്മുടെ നേതാവായ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുന്നില്ല. വർഷങ്ങളോളം ദീനുൽ ഇസ്ലാം പഠിച്ച ഇമാമിങ്ങളായ ഇമാമിങ്ങൾ മുഴുവനും ഈ ഖുർആനിനർത്ഥം പറഞ്ഞു. എന്താണ് അർത്ഥം? ഫീ ബുയൂതിൻ അദിനല്ലാഹു അൻ തുർഫഅ, അല്ലാഹുവിന്റെ ഭവനങ്ങൾ, ആ ഭവനങ്ങളിൽ എന്താണ് നടക്കേണ്ടത്? അതിനർത്ഥം പറഞ്ഞു പണ്ഡിതന്മാർ, ഐ തുബ്നാവതു അല്ലം, ആ പള്ളികൾ ബഹുമാനിക്കപ്പെടണം, ആ പള്ളികൾ ഇമാറത്ത് ചെയ്യപ്പെടണം. എന്താണ് തഅദീം? അതും അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറയുന്നു, വമൻ യുഅള്ളിം ശഅഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ അടയാളങ്ങൾ ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞാൽ അതാണ് അവന്റെ മനസ്സിന്റെ തഖ്വയ്ക്കുള്ള അടയാളമെന്ന് സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറയുന്നു. നിങ്ങൾ നോക്കൂ, നമ്മള് ഇവിടെ ഒരുപാട് വർഷം സേവനം ചെയ്ത ബഹുമാനപ്പെട്ട യൂനുസ് അക്കാബി ഉസ്താദിനെ നമ്മളൊക്കെ കൂടി ബഹുമാനിച്ചു. നമ്മൾ ആരെങ്കിലും യൂനുസ് അക്കാബി ഉസ്താദിനെ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും അദ്ദേഹത്തിന് ആരാധിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ എന്തിനാണ് ശാളണിച്ച് ബഹുമാനിച്ചത്? അത് അദ്ദേഹം ഒരു ആലിമാണ്, അദ്ദേഹം ഒരു പണ്ഡിതനാണ്. പണ്ഡിതെന്ന് പറഞ്ഞാൽ ഇൽമു എന്ന സിഫത്തുള്ള ആളല്ലേ? ആ ഇൽമു എന്ന് പറഞ്ഞാൽ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തര സ്വത്താണ്. അത് സ്വീകരിച്ച പണ്ഡിതനാണ്. ആ സ്വീകരിച്ച പണ്ഡിതൻ അല്ലാഹുവിന്റെ ശിയാറാകുന്ന പള്ളിയിൽ സേവനം ചെയ്തപ്പോ അതിനുള്ളൊരു ബഹുമാനം, ഒരു അംഗീകാരമാണ് നമ്മൾ ബഹുമാനം നൽകിയത്. നമ്മൾ ബഹുമാനിച്ചത് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നുള്ള തഖ്വയുടെ ഭാഗമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നു. ബഹുമാനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാനിക്കൽ എന്ന് പറഞ്ഞാൽ അത് പള്ളിയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പഠിപ്പിച്ചതുപോലെ പള്ളിയെ പരിപാലിക്കലാണ്. അവിടെ അവസാനിപ്പിച്ചില്ല, ആ പള്ളിയിൽ അല്ലാഹുവിന്റെ പേര് പറയപ്പെടലാണ്. ആ പള്ളിയിൽ രാവിലും പകലിലും, രാത്രിയും പകലിലും, അല്ലെങ്കിൽ വൈകുന്നേരവും രാവിലെയും അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന പള്ളികളാണ്. ആ പള്ളികളിൽ ഒരു കൂട്ടം ആളുകളുണ്ട്. ആരാണ്? ആ പള്ളിയിൽ വരുന്നവർ, അവർക്ക് ബിസിനസ് ഉണ്ട്, പക്ഷേ ബിസിനസ് അവരുടെ ജമാഅത്തിനെ മുടക്കുന്നില്ല. അവർക്ക് മറ്റു ജോലികളുണ്ട്, പക്ഷേ അവർ ജമാഅത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ല.
ആ പള്ളിയിൽ അല്ലാഹുവിന്റെ പേരിലുള്ള ദിക്ര നടക്കുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ അവിടുത്തെ പേരിലുള്ള സലാത്ത് നടക്കുമ്പോ അവിടെ മുന്നിലുള്ള ഒരു കൂട്ടം ജനങ്ങളുണ്ട്. അവര് നിസ്കാരം മുറക്ക് നിർവഹിക്കുന്നവരാ അവരല്ലാഹുത്താല നൽകിയതിൽ നിന്ന് കൃത്യമായി ചെലവഴിക്കുന്നവരാണ്, സകാത്ത് കൊടുക്കുന്നവരാണ്, സദഖ നൽകുന്നവരാണ്. യഖാഫൂന യൗമൻ, അവരൊരു ദിവസത്തെ ഭയക്കുന്നവരാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് മുഅ്മിനീങ്ങളെ? തതഖല്ലബു ഫീഹിൽ ഖുലൂബു വല്ലബ്സ്വാർ, അവിടെ മനസ്സും കണ്ണുകളും മാറി മാറിപ്പോയി. അവിടെ ഒരാൾക്ക് സ്ഥിരത കിട്ടൂല. ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന ചിന്ത മാറി മാറി ചിന്തിച്ചു പോയി. അല്ലാഹു എന്തിനാണ് ഇങ്ങനെയൊക്കെ നിശ്ചയിച്ചത്? അത് അമൽ ചെയ്യുന്നവർക്ക് അല്ലാഹു താല കൂലി കൊടുക്കുന്ന കൊടുക്കാനാണ്. പോരാ, ആ കൊടുക്കുന്ന കൂലി അയാൾക്ക് മുസ്തഹിക്കായിട്ടല്ല കൊടുക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? മുഅ്മിനീങ്ങളെ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഇന്ന് ഇശാ നിസ്കരിച്ചാൽ, ഞാൻ ഇന്ന് മഗ്രിബ് നിസ്കരിച്ചാൽ, ആ നിസ്കാരത്തിന് കൂലി തരൽ അല്ലാഹുവിന് നിർബന്ധമില്ല. അതെന്റെ ഹക്കല്ല, മറിച്ച് എനിക്ക് അല്ലാഹു താല കൂലി നൽകുന്നുവെങ്കിൽ അത് റഹ്മാനുർ റഹീം, റഹ്മാനുർ റഹീമുമായ റബ്ബിന്റെ കരുണയാണ്. അതാണ് അല്ലാഹ് പറഞ്ഞത്, വയസീദഹും മിൻ ഫളിഹി, അവന്റെ ഫളിലിൽ നിന്ന് അവർക്ക് കൂട്ടിക്കൊടുക്കുമേ. വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അവർക്ക് കണക്കും കയ്യുമില്ലാതെ അല്ലാഹു തആല നൽകിപ്പോയി. ഇതാണ് അല്ലാഹുവിന്റെ ഭവനങ്ങളെ അല്ലാഹു പഠിപ്പിച്ച രൂപത്തിൽ പരിപാലിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ ഉദ്ദേശിക്കുന്നവർ. അല്ലാഹു നൽകാൻ ഉദ്ദേശിക്കുന്ന സമ്മാനം ഇതാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇവിടെയുള്ള ഓരോ രക്ഷിതാക്കളോടും, ഈ പള്ളിയിൽ നിസ്കരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളോടും, ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് അല്ലാഹു തആല പുതിയൊരു പള്ളി തന്നില്ലേ? ഉമ്മമാരെ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കൂ. നിങ്ങൾ നോക്കൂ, എത്ര നല്ല ഭംഗിയുള്ള പള്ളിയാണ് അല്ലാ തന്നത്. അല്ലാഹുവിന്റെ റഹ്മത്തല്ലേ, അവന്റെ ഫളലല്ലേ, അവന്റെ ജൂതായിട്ട് തന്നലല്ലേ ആ പള്ളി അല്ലാ തന്നിട്ട്. അവൻ പഠിപ്പിച്ചതുപോലെ നമ്മൾ അതിനെ പരിപാലിച്ചാൽ കണക്കില്ലാതെ അല്ലാഹു തആല നമുക്ക് നൽകിപ്പോയില്ലേ. അതിൽ നമ്മൾ പെടണോ പെടണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിനൊരു തീരുമാനം നമുക്കിന്നുണ്ടാകണം. കാരണം പുതിയൊരു പള്ളി നമുക്ക് അല്ലാഹു തആല നൽകിപ്പോയി. പോരാ, വേറൊരു നിഅമത്ത് കൂടി അല്ലാഹ് നമുക്ക് തന്നുപോയി. അതെന്താണ്? ശഅബാൻ മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ ശഅബാൻ മാസത്തിന്റെ അവസാന സമയത്ത്, ഇന്ദ തുലുഇ റമളാൻ, റമളാനിനെ വരവേൽക്കുന്ന സമയത്താണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ആ നിൽക്കുന്ന സമയത്ത് നമ്മളൊക്കെയും അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട സമയമല്ലേ? ആ സമയത്തല്ലേ നമുക്ക് ഈ നല്ല അനുഗ്രഹമായിട്ടൊരു പള്ളി തന്നത്? പള്ളി എന്ന് പറഞ്ഞാൽ അതിന്റെ ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറല്ല, ആ പള്ളിയുടെ ഭംഗിയല്ല. ആ പള്ളിയിൽ ആരൊക്കെ വന്ന് നിസ്കരിക്കുന്നുണ്ടോ അതിന്റെ റക്അത്തിന്റെ എണ്ണമുണ്ടോ? അവിടെ എത്ര മജ്ലിസ് നടക്കുന്നുണ്ടോ? അവിടെ എത്ര ഇൽമിന്റെ സദസ് നടക്കുന്നുണ്ടോ? അവിടെ എത്ര സ്വലാത്തിന്റെ സദസ് നൽകുന്നുണ്ടോ? അവിടെ എത്ര ഹദീസിന്റെ സദസ് നൽകുന്നുണ്ടോ? അവിടെയാണ് പള്ളിയുടെ ബഹുമാനം. നിങ്ങൾ നോക്കൂ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇത്ര ഭംഗിയുടെ പള്ളി ഉണ്ടായിരുന്നോ? ഇല്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ നുജൂമാകുന്ന സഹാബികളും ഈത്തപ്പന ഇവിടെ മട്ടൽ ഉപയോഗിച്ച് കൊണ്ട് പള്ളി നിർമ്മിച്ചു. ആ പള്ളിയിൽ, ആ പള്ളിക്കുള്ള ബഹുമാനം നമ്മുടെ പള്ളിക്കില്ല. കാരണം
അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. എല്ലാരും നാലു മണിക്ക് ഇരുന്നിട്ട് തളർന്നു പോയോന്ന് അറിയില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ച പള്ളിയാണ്. പള്ളി അല്ലാഹുവിന്റെ ഷിയാറാണെങ്കിൽ ഹബീബായ നബി തങ്ങൾ മറ്റൊരു ഷിയാറാണ്, സഹാബികൾ മറ്റൊരു ഷിയാറാണ്, കഅബ അത് മറ്റൊരു ഷിയാറാണ്. കഅബയുള്ള പള്ളിക്ക് ബഹുമാനമുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് താമസിച്ച് അവിടുന്ന് വിശ്രമിക്കുന്ന മദീനത്തെ പള്ളിക്ക് വേറെ ഒരു ബഹുമാനമുണ്ട്. അത് വേറെ വേറെ അഡ്രസ്സിലുള്ള ബഹുമാനമാണ്. ഈ പള്ളിക്കുള്ള ബഹുമാനം ഹാദാ ബൈത്തുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ ബഹുമാനം, അല്ലാഹുവിന്റെ ഭവനമാണെന്നുള്ള ബഹുമാനമാണ്. ആ ബഹുമാനം നമ്മൾ പള്ളിയിലേക്ക് കടക്കുമ്പോ നമ്മുടെ മനസ്സിൽ വേണം. മുഅ്മിനീങ്ങളെ, നമ്മളെ വീട്ടിൽ കടക്കും പോലെ പള്ളിയിൽ കടക്കാൻ പാടില്ല. അതിന് ചെറിയ ആദാബുകളുണ്ട്, ചെറിയ ചെറിയ ആദാബുകളുണ്ട്. അത് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികൾ മദ്രസയിൽ നിന്ന് പഠിക്കുകയാണ്, ഉസ്താദുമാരെ പഠിപ്പിക്കുകയാണ്. ആ പഠിച്ച അദബുകൾ സ്വീകരിച്ച് നമ്മളെ പള്ളിയെ ബഹുമാനിച്ചാൽ അല്ലാഹു തആല പറയുന്നു, യർസുഖു മൻ യശാ ബിഗൈരി ഹിസാബ്, അല്ലാഹു തആല കണക്കില്ലാതെ അവർക്ക് കൊടുത്തുപോയി, കണക്കില്ലാതെ കൊടുത്തുപോയി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി പള്ളി നിർമ്മിച്ചാൽ. ഞാനിവിടെ വരുമ്പോ സംഘാടകരോട് ചോദിച്ചു, എങ്ങനെയാണ് പള്ളി നിർമ്മിച്ചത്? അവര് പറഞ്ഞു, നാട്ടുകാരൊക്കെ കൂടിയിട്ട് നിർമ്മിച്ചതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു പറയാണ്, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ സഗീറൻ കാനൗ കബീറ, ചെറുതോ വലിയോ വലിയ പള്ളിയോ ആകട്ടെ, ആരെങ്കിലും അല്ലാഹുവിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഭവനം നിർമ്മിച്ചു കഴിഞ്ഞാൽ അവന് അല്ലാഹു തആല സ്വർഗത്തിൽ വീട് നിർമ്മിച്ചു പോയി. അതിനേക്കാൾ വലിയ ഭാഗ്യമുണ്ടോ മുഅ്മിനീങ്ങളെ? ആ പള്ളി നമ്മൾ ഇഹ്യാജൻ ചെയ്യണ്ടേ? അതല്ലേ ഒരു അതാ കവി പാടിയത്, വലിയ വലിയ ധീരു അതാ ധീരരായ സഹാബികൾ, ധീരരായ ഇമാമീങ്ങളെ നിർമ്മിക്കപ്പെട്ടത് പള്ളിയിൽ ഇന്നല്ലേ. ഇമാമവും നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ദർസെടുത്തത് മസ്ജിദുൽ ഹറാമിൽ നിന്നല്ലേ, അവിടുന്ന് പഠിപ്പിച്ചത് മദീനത്തെ പള്ളിയിൽ നിന്നല്ലേ. അങ്ങനെ അതാ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ സഹാബികളെയും സംസ്കരിച്ചെടുത്ത് പള്ളിയിൽ നിന്നല്ലേ. ഫിറൗലത്തിൽ ഖുർആനി ഫീലിൽ ഹദീഥി സിഹാ, ആ പള്ളിയിൽ നിന്ന് ഖുർആൻ പഠിപ്പിച്ച് ഹദീസ് പഠിപ്പിച്ചിട്ടാണ് അലിമീങ്ങൾ അല്ലാഹു തആല നിർമ്മിച്ചത്. യാ ഖൗമു ഇന്നൽ അംറ ജിദ്ദുൻ ഖദ് മളാ സമനുൽ മിസാഹി, അങ്ങനെ പള്ളിയെ സംസ്കാര കേന്ദ്രങ്ങളായി, ഇൽമിന്റെ കേന്ദ്രങ്ങളായി, ഇബാദത്തിന്റെ കേന്ദ്രങ്ങളായി വളർത്താൻ അത് ചെറിയ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. അത് തമാശയുടെ ബൈത്തു സ്വലാത്തി അലാ റസൂലില്ലാഹി അലൈഹി വസല്ലം, നബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് നടക്കുന്ന പള്ളികളായി നമുക്ക് മാറ്റാം. എന്നിട്ട് കവി പറയാണ്, മൻ ഖാന ഹയ്യാല സ്വലാ, മുഖരി പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് വിളിക്കുമ്പോ അങ്ങനെ അവിടുന്ന് തിരിഞ്ഞുപോയവൻ, അവിടുന്ന് തിരിഞ്ഞുപോയവൻ, ഉത്തരം ചെയ്യാതെ തിരിഞ്ഞുപോയവൻ, അവൻ തിന്മക്കെതിരെ, അല്ലെങ്കിൽ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മക്കെതിരെ നിശ്ചയിച്ച കാര്യങ്ങളിലേക്ക് അവൻ അതാ തിരിഞ്ഞുപോയി. തിന്മയിലേക്ക് എത്തിപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അവൻ തിരിഞ്ഞുപോയി. കാരണം അത് ഇബിലീസിന്റെ പണിയാണ്, ശൈത്താനിന്റെ പണിയാണ്. പള്ളിയിൽ നിന്ന് അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് വിളിച്ചാൽ അതിനുത്തരം ചെയ്യൽ എന്റെ ബാധ്യതയാണ്, നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾ നോക്കൂ, ഹദീസ് അറിയിക്കൂ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നിങ്ങളെ പള്ളിയിലെ മുഖരിയില്ലേ? ആ മുഖരിന് വലിയ ബഹുമാനമില്ലേ?
ആ ബഹുമാനം നിങ്ങൾ പഠിച്ച് അതാ നമ്മൾ കിതാബിൽ വായിച്ചില്ലേ, പണ്ഡിതന്മാർ പഠിപ്പിച്ചില്ലേ? എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ അവിടുന്ന് എപ്പോഴെങ്കിലും ബാങ്ക് കൊടുത്തത് നമ്മൾ കേട്ടിട്ടുണ്ടോ? കാരണം എന്താണ്? കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പള്ളിയിലേക്ക് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഹബീബായ നബിതങ്ങൾ പള്ളിയിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ട് അതിന് ഉത്തരം ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിക്കുത്തരം ചെയ്തിട്ടില്ലെങ്കിൽ അവർ ദീനിലേക്ക് ദീനിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുറത്തു പോകും. അതുകൊണ്ടാണ് ആ കരുണയുള്ളത് കൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ നിന്ന് മുഖറിയിന്റെ മുഖറി കൊടുക്കുന്നത് പോലെ ബാങ്ക് കൊടുക്കാതെ ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ട സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികളെ കൊണ്ട് ബാങ്ക് കൊടുപ്പിച്ചു. അത്ര ബഹുമാനം മുഖറിയിലുണ്ട്, അത്ര പ്രാധാന്യം പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ബാങ്കിനുണ്ട്. അത് കേവലം ഒരു അതാ പള്ളിയിൽ നിന്ന് കൊടുക്കുന്ന ഏതെങ്കിലും വസ്തുവായി നമ്മൾ കാണാൻ പാടില്ല, ചെറിയൊരു കാര്യമായി നമ്മൾ കാണാൻ പാടില്ല. അതിനെ നമ്മളെ ബഹുമാനിച്ച് കൊടുക്കണം, ബഹുമാനിച്ച് ബഹുമാനിക്കണം. അള്ളാഹുവിന്റെ മാലിമാണെന്ന ബഹുമാനം നമുക്ക് അതാ ബോധം നമുക്ക് എപ്പോഴും വേണം. പള്ളിയിൽ കടക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച അദബുകൾ നമ്മൾ പാലിക്കണം. അതിൽപ്പെട്ട വലിയൊരു അതാ നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചില്ലേ? പള്ളിയിൽ വരുമ്പോ നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചു വരണം, മിസ്വാക്ക് ചെയ്ത് പള്ളിയിലേക്ക് വരണം. പള്ളിയിൽ വരുമ്പോ ഉള്ള വസ്ത്രത്തിൽ നിന്ന് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വരണം, നല്ല അത്തർ പൂശിയിട്ട് വരണം, മിസ്വാക്ക് ചെയ്ത് പള്ളിയിലേക്ക് വരണം, പൂർണമായി ഒതുവെടുത്ത് പള്ളിയിലേക്ക് വരണം. ബഹുമാനപ്പെട്ട അതാ സയ്യിദുന അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അതാ കേവലം ഒരു ചെറിയ മഹാനാണോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നബിതങ്ങളുടെ അടുക്കലിൽ നിന്ന് വലിയ വലിയ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനല്ലേ? മുഹ്തദീകൾക്ക് ഏറ്റവും വെറുപ്പുള്ള സഹാബിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന അബു ഹുറൈറ. അവിടുത്തോടുള്ള കടപ്പാട് ചെറിയ കാര്യമാണോ മുഅ്മിനീങ്ങളെ? നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂ ഹുറൈറ തങ്ങളും ഖന്ദഖ് യുദ്ധത്തിന്റെ വേളയിൽ ചെണ്ടിന്റെ തെണ്ടിന്റെ അതാ തെണ്ടിന്റെ താഴെ ഇങ്ങനെ ഇരിക്കുമ്പോ അബൂ ഹുറൈറ തങ്ങൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അങ്ങ് പൊട്ടി അങ്ങ് കരഞ്ഞു. എന്തിനാണ് കരയുന്നത്? അപ്പൊ അബൂ ഹുറൈറ തങ്ങൾ അവിടുത്തെ വസ്ത്രം ഉയർത്തിയിട്ട് വയറ്റത്ത് കെട്ടിവെച്ച കല്ല് കാണിച്ചു കൊടുത്തു. വിശന്നിട്ടാണ് നബിയേ. അപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ വസ്ത്രം ഉയർത്തിയിട്ട് അവിടുത്തേക്ക് കാണിച്ചു കൊടുത്തു. അബൂ ഹുറൈറ തങ്ങളുടെ വയറ്റത്ത് ഒരു കല്ലാണെങ്കിൽ ഹബീബായ നബി തങ്ങളുടെ വയറ്റത്ത് രണ്ട് കല്ലാണ്. ആ സയ്യിദുന അബൂ ഹുറൈറ അവിടുന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്, പള്ളിയിൽ നമ്മൾ ജമാഅത്ത് നിസ്കരിക്കുമ്പോ അല്ലെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോ ആ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ പള്ളിയിൽ വരുമ്പോ വാസന ഉണ്ടാകുന്ന, മോശമായ വാസന ഉണ്ടാകുന്ന ഭക്ഷണം കഴിച്ച് നമ്മൾ പള്ളിയിൽ വരാൻ പാടില്ല. ഉള്ളി പോലെയുള്ള ഭക്ഷണം കഴിച്ച് പള്ളിയിൽ വരാൻ പാടില്ല. എന്റെ വകയിൽ പറയുന്നതല്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അക്കലൽ ബസല വസൂം, ഒരാൾ ഉള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ കഴിച്ചു കഴിഞ്ഞാൽ ഫലാ യഖ്റബന്ന മസ്ജിദനാ, നമ്മുടെ പള്ളിയിലേക്ക് അവർ അടുക്കാൻ പാടില്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. പള്ളിയിലേക്ക് വരുമ്പോ നടന്നു വരൽ സുന്നത്താണ്. ആ പള്ളിയിൽ വരുമ്പോ ബാങ്ക് കൊടുത്തതിന്റെ, ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തബ്കീർ, പെട്ടെന്ന് പള്ളിയിൽ വരൽ സുന്നത്താണ്. അതുപോലെ തന്നെ പള്ളിയിൽ പള്ളിയിലേക്ക് വരുമ്പോ നല്ല ബഹുമാനം, നല്ല ആദരവോടുകൂടി, നല്ല ഖുശുവോടുകൂടി, നല്ല സക്കീനായ, നല്ല സാവധാനം, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ നമുക്ക് കഴിയണം. ചാടി എഴുന്നേറ്റ് പെട്ടെന്ന് പള്ളിയിലേക്ക് വരാൻ പാടില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സമിഅതുമുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേട്ട് കഴിഞ്ഞാൽ, ഫംഷു ഇല സ്വലാത്ത്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് പോകണം, വഅലൈക്കും ബിസ്സകീനത്തി വൽ വഖാർ, നിങ്ങൾ നല്ല രൂപത്തിൽ, നല്ല സാവധാനത്തിൽ, നല്ല രൂപത്തിൽ നിങ്ങൾ പള്ളിയിലേക്ക് പോകണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. അതുപോലെ തന്നെ പള്ളിയിലേക്ക് വരുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ച ദുആ നമ്മൾ ചൊല്ലണം. പള്ളിയിലേക്ക് വരുമ്പോ ബഹുമാനപ്പെട്ട ഇമാം സയ്യിദുന മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിച്ച ഹദാ ഹദീസിലുണ്ട്, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ ഫല്യുസല്ലിം അലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം, പള്ളിയിൽ കടന്നാൽ അതാ സലാം ചൊല്ലണം. ثم ليقول اللهم افتح لي ابواب رحمتك اللهم افتح لي ابواب رحمتك اللهوേ എനിക്ക് റഹ്മത്തിന്റെ വാവുകൾ തുറന്നു തരണമെന്ന് അല്ലാഹുവിനോട് ചോദിച്ച് നമ്മൾ ദുആ ചെയ്യും. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ اللهم اني اسالك من فضلك ربي, നിന്റെ കരുണ ഞങ്ങൾക്ക് ചൊരിയണേ, അത് ഞാൻ ചോദിക്കുന്നു എന്ന് ദുആ ചെയ്യണം. പള്ളിയിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ എവിടെയെങ്കിലും കടന്നു പോകുമ്പോഴല്ല, അതിന് അദബുണ്ട്, അതിന് ശർത്തുണ്ട്, ഫർളുണ്ട്, അതിന് അതിൻ്റെതായ റുക്നുകളുണ്ട്. അത് പാലിക്കുന്നവനാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. അവിടുത്തെ പിൻപറ്റി ജീവിച്ചവൻ പോരാ. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ, ഇഖാമത്ത് കൊടുക്കുമ്പോ നമ്മളെല്ലാവരും സംസാരം നിർത്തിക്കോളണം. ബഹുമാനപ്പെട്ട അതാ അബ്ദുല്ലാഹുൽ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് നമ്മുടെ ഹദ്ദാദ് ജല്ലാറിലേ, ആ ഹദ്ദാദ് എഴുതിയ ബഹുമാനപ്പെട്ട അദാ യമനിലെ ഹദർ മൗത്തിൽ ജാദാ മറവട്ട് കിടക്കുന്ന ബഹുമാനപ്പെട്ട അലവി, അദാ ബഹുമാനപ്പെട്ട അലവി അബ്ദുല്ലാഹിൽ അലവിയിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആരെങ്കിലും ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കുന്നുവെങ്കിൽ അവന്റെ അമലുകൾ അല്ലാഹു തആല ബാത്തിലാക്കി കളയും കേട്ടോ. ചില്ലറ കാര്യമല്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ ബക്കരി തങ്ങളിയാനത്തു താലിബീനിൽ അത് ഉദ്ധരിച്ചില്ലേ, ബാങ്ക് കൊടുക്കുമ്പോ നമ്മൾ സംസാരിക്കാൻ പാടില്ല, ഇഖാമത്ത് കൊടുക്കുമ്പോ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അത് പള്ളിയോടും അല്ലാഹുവിന്റെ ഭവനങ്ങളോടും അല്ലാഹുവിന്റെ അല്ലാഹു അക്ബർ. ബാങ്കിൽ കൊടുക്കുന്ന വാചകങ്ങൾ ചെറുതാണോ മുഅ്മിനീങ്ങളെ? അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹുവാണ് വലിയവൻ. അല്ലാഹുവല്ലാതൊരു ഇലാഹില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നല്ലേ പറയുന്നത്? അതിന് ജവാബ് കൊടുക്കാൻ ഭാഗ്യമുണ്ടാവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ മുഅ്മിനീങ്ങളെ? എന്റെ മുഅ്മിനീങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കൂ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നെഞ്ചത്തൊന്ന് കൈവച്ചു നോക്കൂ. എനിക്ക് കണ്ണ് തന്ന റബ്ബ്, കാത് തന്ന റബ്ബ്, എനിക്ക് തല തന്ന റബ്ബ്, പോരാ എനിക്ക് താമസിക്കാൻ വീട് തന്ന റബ്ബ്, എനിക്കതാ കാഴ്ച തന്ന റബ്ബ്, പോരാ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിറാസത്താകുന്ന ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കാൻ ഭാഗ്യം തന്ന റബ്ബ്, ആ റബ്ബിനെ സ്തുതിച്ചാലുണ്ടോ മതിയാകുന്നു? നിങ്ങൾ ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പകല് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ശരീഅത്തിനെതിരെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എത്ര അന്യപെണ്ണിന്റെ മുഖത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട്, എത്ര ഹറാമിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, എത്ര നിസ്കാരങ്ങൾ നമ്മൾ കളാക്കിയിട്ടുണ്ട്, എത്ര ബാങ്കിന് നമ്മൾ ഉത്തരം നൽകാതെ തിരിഞ്ഞു പോയിട്ടുണ്ട്,
എത്ര ജമാഅത്തിൽ നമ്മൾ ക്യാൻസലാക്കിയിട്ടുണ്ട്. പക്ഷേ ഹബിഅദാ റഹ്മാനുർ റഹീമുമാകുന്ന എന്റെ റബ്ബ്, ആ റബ്ബ് എന്റെ കാഴ്ച ശക്തി പിൻവലിച്ചിട്ടില്ല, ആ റബ്ബ് എന്റെ കേൾവി ശക്തി പിൻവലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെയും പരലോകത്തും കാരുണ്യം ചെയ്യുന്ന റബ്ബ്, എനിക്കെന്റെ റബ്ബിനെ സ്തുതിക്കാൻ അല്ലെങ്കിൽ അവനെ വിശ്വസിക്കാൻ എനിക്ക് ഭാഗ്യം തന്ന റബ്ബ് അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ഭാഗ്യം തന്ന റബ്ബ്, ആ റബ്ബിന്റെ റഹ്മത്തും അവന്റെ കാരുണ്യവും അവന്റെ ഫളും ജൂദും ആർക്കെങ്കിലും എണ്ണിയാൽ കിട്ടപ്പെടുത്താൻ കഴിയുമോ? ആർക്കെങ്കിലും എഴുതി തീർക്കാൻ കഴിയുമോ? മുഅ്മിനീങ്ങളെ, ആ റബ്ബ് എനിക്ക് സൗണ്ട് തന്നില്ലേ, ആ റബ്ബ് എനിക്ക് കാഴ്ച ശക്തി തന്നിട്ടില്ലേ, ഞാനതെന്റെ റബ്ബിനോട് ചോദിച്ചിട്ടില്ല. ആ റബ്ബ് എന്നെ വിളിക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഹയ്യ അലസ്സലാ, ഈ മുഖരി വയനാട്ടിൽ വന്ന് വിളിക്കുന്നവനല്ല, മംഗലാപുരത്ത് നിന്ന് വന്ന് വിളിക്കുന്നവരല്ല, ഇത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി ബഅസഹു റസൂലുള്ളാഹ്, നബി തങ്ങൾ നിയോഗിച്ച മുഖരിയാണ്, ആ മുഖരിയാണ് എന്നെ വിളിക്കുന്നത്, നിങ്ങളെ വിളിക്കുന്നത്, അതും വിജയത്തിലേക്കല്ലേ? അതിനെ തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാനേത് മുസ്ലിമാണേ, ഞാനേത് മുഅ്മിനാണേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോ ഇഖാമത്ത് കൊടുക്കുമ്പോ സംസാരിക്കാതെ നിന്നിട്ട് അതിന് ഇജാബത്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാനെന്ത് മുസ്ലിമാണ്? ഞാനെന്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ആശിഖാണ്? അവിടെ ഉത്തരം കൊടുക്കുന്നവനാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, നബി തങ്ങളെ സ്നേഹിക്കുന്നവൻ. ആ പള്ളിയിൽ കടക്കുമ്പോ ദിക്ര ചൊല്ലുന്നവനാണ് നബി തങ്ങളെ സ്നേഹിക്കുന്നവൻ, അല്ലാതെ ആശിഖാണെന്ന് പറഞ്ഞ് നടക്കുന്നവനല്ല. ജമാഅത്തിൽ പങ്കെടുക്കുന്നവനാണ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവൻ, അവനാണ് സ്വാലിഹായ മനുഷ്യൻ. പോരാ, ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പഠിപ്പിച്ചു, പള്ളിയിൽ കയറിയാൽ പള്ളിയെ ബഹുമാനിച്ചുകൊണ്ട് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. സലാത്തു തഹിയ്യത്തി, തഹിയ്യത്തിന്റെ നിസ്കാരം ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പഠിപ്പിച്ചില്ലേ? അത് പള്ളിയെ ബഹുമാനിക്കലാണ്. പള്ളിയിൽ കയറിയാൽ ആരും അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല, അത് അല്ലാഹുവിന്റെ ഭവനമാണ്, ബൈത്തുല്ലാഹ്, അത് അല്ലാഹുവിന്റെ ഭവനമാണ്. ആ ബോധം നമുക്കുണ്ടാകണം. എത്രത്തോളം ചില ഹദീസിൽ കാണാം, ആരെങ്കിലും പൈസ നഷ്ടപ്പെട്ടു പോയാൽ, എന്റെ പണം നഷ്ടപ്പെട്ടു പോയി ആരാണ് എന്ന് ചോദിക്കാൻ പാടില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. ബഹുമാനപ്പെട്ട ഇമാം സയ്യിദുന നബവി റളിയല്ലാഹു അൻഹു അവിടുന്ന് അവിടുത്തെ അദ്കാറിൽ പള്ളിയിൽ ചൊല്ലേണ്ട ദിക്റുകൾ പഠിപ്പിച്ചില്ലേ? ആരാണ് ഇമാം നബവി? നമ്മൾ സാധാരണ വയതിൽ കേൾക്കാറില്ലേ, വലിയ മഹാനല്ലേ, അല്ലാഹുവിന്റെ വലിയല്ലേ, അല്ലാഹുവിന്റെ മുജദ്ദിദായ കുതുബുകളിൽ പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം സയ്യിദുന സുയൂതി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ? ഇമാൻ നബവി, അവിടുത്തെ ബഹുമാനം ചെറുതല്ലോ. അവിടുന്ന് ഒരു ദിവസം അവിടുത്തെ റൂമിൽ വന്ന് നോക്കുമ്പോ തൊപ്പി കാണുന്നില്ല, പുറത്തിറങ്ങി നോക്കുമ്പോ കള്ളൻ തൊപ്പിയെടുത്തോടുകയാണ്. ആ നബി തങ്ങള് റൂമിൽ നിർത്തി ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കള്ളന്റെ പിന്നാലെ ഓടിച്ചെന്നിട്ട് നിനക്ക് പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന നബവി. ആ ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കാറിൽ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ കേട്ടോ, എന്റെ പ്രിയപ്പെട്ട ഉമറാക്കളെ കേട്ടോ, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്, ബഹുമാനപ്പെട്ടവര് പറയാണ്, പള്ളിയിലിരിക്കുന്നവൻ അവന് നിർബന്ധമാണ് പള്ളിയിൽ നിന്ന് നന്മയല്ലാതെ സംസാരിക്കാൻ പാടില്ല, പള്ളിയിലിരുന്ന് രാഷ്ട്രീയം പറയാൻ പാടില്ല, പള്ളിയിലിരുന്ന് അന്യ പുരുഷന്റെ അല്ലെങ്കിൽ അന്യ കൂട്ടുകാരന്റെ ചീത്ത പറയാൻ പാടില്ല, ഏതെങ്കിലും പണ്ഡിതന്റെ ചീത്ത അതാ മാംസം തിന്നാൻ പാടില്ല,
ആരെങ്കിലും പറ്റി ചീത്ത നമ്മൾ പറയാൻ പാടില്ല. ആ പള്ളി ബൈത്തുല്ലാഹുവിന്റെ ബഹുമ പള്ളിയാണെന്ന ബൈത്താണെന്ന അതാ ബോധം നമുക്ക് വേണം. പോരാ അവിടുന്ന് പറയാണ്, എന്നിട്ടോ അവിടെ നിന്ന് നമ്മൾ തിന്മകളെ നമ്മൾ അവിടെ നിന്ന് വിരോധിക്കണം. പള്ളിയല്ലാത്തടത്തുനിന്ന് തന്നെ തിന്മ കൊണ്ട് വിരോധിക്കണം, നന്മ കൊണ്ട് കൽപ്പിക്കണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇല്ല, ബഹുമാനപ്പെട്ട നേവിതങ്ങൾ പറയാണ്, അന്നഹു യതഅക്കദുൽ ഖൗലു ബിഹി ഫിൽ മസ്ജിദി, പള്ളിയിൽ അങ്ങനെ പറയൽ നന്മ കൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലും അത് അതാ ഏറ്റവും ശക്തിയുള്ള കാര്യമാണ്. കാരണം സിയാനതല്ലഹു, പള്ളിയെ സംരക്ഷിക്കാനും വഇളാമൻ പള്ളിയെ ബഹുമാനിക്കാനും വഇജ്ലാലം വഹ്തിറമാ, ഇത് എന്നെ പടച്ച് സൃഷ്ടിക്കുന്ന റബ്ബ്, ഹയ്യായ റബ്ബ്, ഖയ്യൂമാകുന്ന റബ്ബ്, സമീഅായ റബ്ബ്, അതാ അലീമായ റബ്ബ്, അതാ ഇരുളിന്റെ അതാ ഏറ്റവും കൂരിരുട്ടിൽ കിടക്കുന്ന ഉറുമ്പിന്റെ ചലനമറിയുന്ന റബ്ബ്, എന്റെ കൈ ഇവിടെ അനിക്കുന്നുവെങ്കിൽ ആ ചലനശേഷി തന്ന റബ്ബ്, എല്ലാ റഹ്മത്തും തന്ന റബ്ബ്, ആ റബ്ബിന്റെ ഭവനമാണല്ലോ, അതിനെ ഞാൻ ബഹുമാനിക്കണമല്ലോ എന്ന ബോധത്തോടുകൂടി ആകണമെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനന്നബി അവിടുത്തെ അദ്കാറിൽ രേഖപ്പെടുത്തിപ്പോയി. ഇത് കേവലം ഒരു പറച്ചിലല്ല മുഅ്മിനീങ്ങളെ. അന്നൽ മസാജിദ ലില്ലാഹ്, അല്ലാഹുവിന്റെ മസ്ജിദുകൾ അല്ലാഹുവിനുള്ളതാണ്. അത് ഹബീബ് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് നമ്മൾ ശരിക്കും പഠിച്ച് മനസ്സിലാക്കി വെക്കണം. അതിനേറ്റവും നല്ല സമയമാണ് ഈ സമയം. കാരണം പുതിയ പള്ളിയല്ലേ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. വിധങ്ങൾ പറയാണ്, ഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അല്ലാഹുവിന്റെ പള്ളികളാണ്. പോരാ, നിങ്ങൾ നോക്കൂ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെത്തിയപ്പോ അവിടുന്ന് ലം യസ്തഖിറ ബിഹിൽ മഖാമ ഇന്ദമാ വസല ഇലാ ഹയ്യ ഇബ്നു ബനി അംറ്, ഹയ്യ ഇബ്നു ബനി അംറ് എന്ന് പറയുന്ന ഖുബാഉ മസ്ജിദ് അദാ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തിയപ്പോ ഹബീബായ നബിതങ്ങൾ മദീനത്ത് ആദ്യമായി പ്രവേശിച്ച സമയത്ത് അവിടുന്ന് ആലോചിച്ചത് ആദ്യത്തെ പള്ളിയായ ഖുബ നിർമ്മിക്കാനാണ്. മസ്ജിദുൽ ഖുബ നിർമ്മിക്കാനാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിച്ചിട്ടുള്ള വഹുവ അവ്വലു മസ്ജിദിൻ ബുനിയ ഫിൽ മദീന, അതാണ് മദീനത്ത് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ പള്ളി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി ചിന്തിച്ചത്. പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തുള്ള ഏത് സ്ഥലത്ത് പോയാലും ആ സ്ഥലത്ത് അതാ പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലം നിർണയിച്ചു എന്ന് പണ്ഡിതന്മാര് പഠിപ്പിച്ചു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് പോയതാകട്ടെ, ഇനി യാത്ര പോകുന്ന സ്ഥലത്താകട്ടെ, അവിടെയെല്ലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളി നിർമ്മിച്ചു പോയി. ഇത് ഞാൻ എന്റെ വകയിൽ പറയുന്നതല്ല. ഹൈബർ യുദ്ധത്തിന്റെ വേളയിൽ പോയപ്പോൾ അവിടെ യുദ്ധത്തിന് അതാ അവിടെ വെച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി പള്ളി നിർമ്മിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുംഹൂദി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ എഴുതിപ്പോയി. അപ്പൊ പള്ളികൾ കേവലം നിസ്കാരത്തിന് മാത്രമുള്ളതല്ല, അത് അറിവിന്റെ കേന്ദ്രങ്ങളാണ്, ഇൽമിന്റെ കേന്ദ്രമാണ്, തഖ്വയുടെ കേന്ദ്രമാണ്. അത് അവിടുന്നാണ്, പള്ളിയിൽ നിന്നാണ് നമ്മുടെ വിദ്യാർത്ഥികൾ ഒത്തു പഠിക്കേണ്ടത്. അവിടുന്നാണ് നമ്മൾ ആരെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കേണ്ടത്. അവിടുന്നാണ് നമ്മൾ അദബ് പഠിക്കേണ്ടത്. അവിടുന്നാണ് അല്ലാഹുവിന്റെ ഇൽമ നമ്മൾ കേൾക്കേണ്ടത്. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ഹദീസുകളാണ് പള്ളിയെ ബഹുമാനിക്കുന്നവനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച നബിതങ്ങൾ പറഞ്ഞു,
ഇന്നല്ലാഹ യുനാദി യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല വിളിക്കും ഐന ജിറാനി എൻ്റെ അയൽക്കാരൻ എവിടെ ഐന ജിറാനി فتقول الملائكة فملك المربد بريم ربنا من ينبغي له أن يجابرك الله سبحانه وتعالى أبنى ركلا إلواسين داغولا أمنا برأينا إلواسين قوتو غيرنا نوم الله ونن داغولا الله تعالى دل نقا برشدنا شيطان پريوغن نمك منسل آغان ويندي حبيبا محمد الرسول الله أبنى وحيا ايتو برنا واجه انغلان دلائك انقردن بوغن دلائك അങ്ങനെ പറഞ്ഞപ്പോ മലക്കു മലക്കുകൾ അവിടുന്ന് മറുപടി പറഞ്ഞു ഐന ഉമ്മാറുൽ മസാജിദ് ഐന ജീറാനി എന്ന് ചോദിച്ചപ്പോ അവിടെ വന്ന മറുപടി എന്താണ് എവിടെയാണ് അല്ലാഹുവിന്റെ പള്ളികളെ പരിപാലിക്കുന്ന ആളുകൾ അപ്പൊ അല്ലാഹുവിന്റെ പള്ളിയെ പരിപാലിക്കുന്നവൻ അവർ അല്ലാഹുവിന്റെ അയൽവാസിയാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടുന്ന് നമ്മളെ പഠിപ്പിച്ചു. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഓതി ആയത് അദിനല്ലാഹു അൻ തുർഫഅ, അതിന് ഞാൻ പറഞ്ഞില്ലേ പള്ളിയെ ബഹുമാനിക്കുന്നവർ ഇമാറത്ത് ചെയ്യുന്നവനെന്ന് പള്ളി അർത്ഥം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ അവിടെ പറഞ്ഞു എന്താണ് അതിന്റെ അർത്ഥം, റഫ്ഉൽ ഹാജാത്തി ഇലല്ലാഹ്, അതിന്റെ അർത്ഥം അല്ലാഹുവിലേക്ക് ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവനാണ്. ഫഹാദാ തലബും മഖൂൽ, അങ്ങനെ അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരാൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ ആ ചോദിക്കുന്നത് യുക്തി സഹിതമാണ് എന്ന് പറഞ്ഞാൽ അതിന് മുസ്തജാബ്, അല്ലാഹു തആല മറുപടി നൽകുന്നതാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല, അല്ലാഹു തആല സൂറത്തുൽ ഗാഫിറിൽ നമ്മളെ പഠിപ്പിച്ചു വഖാല റബ്ബുക്കും ദുഊനീ യസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മൻ ലം യദുല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ ഗളിബ അലൈഹി, അവനെതിരെ അല്ലാഹു തആല ദേഷ്യം പിടിച്ചുപോയി എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമുക്ക് വിഷമമുണ്ടായാൽ അല്ലാഹുവിന്റെ ഭവനത്തിൽ വന്ന് തഹിയത്ത് നിസ്കരിച്ച് അല്ലാഹുവിനോട് ചോദിക്കാൻ നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥ മുഅ്മിൻ, അതാണ് യഥാർത്ഥ മുസ്ലിമിന്റെ സ്വഭാവം. ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുലഹീന ഫിദ്വാ, ദുആയിൽ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ താണുകേണ് കരഞ്ഞു നിരന്തരമായി ചോദിക്കുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതിനേക്കാൾ വലിയ മഹത്വം എന്താണ് മുഅ്മിനീങ്ങളെ? അതിനേക്കാൾ വലിയ സമ്മാനം എന്താണ് മുഅ്മിനീങ്ങളെ? നമ്മൾ ഈ കെട്ടിയ ലൈറ്റുകൾ, നമ്മൾ ഈ വിരിച്ച പരവതാനികൾ, നമ്മൾ ഇവിടെ വിരിച്ച ഈ നമ്മൾ ഇവിടെ അതാ സംവിധാനിച്ച ലൈറ്റുകൾ, ഈ കസേരകൾ, ഈ സ്റ്റേജുകളെല്ലാം എന്തിനാണ് ഈ കസേരകളും സ്റ്റേജുകളും? ലിറിദാ റബ്ബി, സമീഅായ അലിമായ, എന്റെ ചലനമറിയുന്ന എന്റെ റബ്ബ്, തെറ്റ് ചെയ്തിട്ടും എന്റെ ചലനശേഷി പിൻവലിക്കാത്ത റബ്ബ്, റഹ്മാനുർ റഹീമുമായ റബ്ബ്, ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിലും നിസ്കരിക്കണമെന്ന ബോധം തന്ന റബ്ബ്, ഹറാമു ചെയ്യുമ്പോ ഇനി എങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന ചിന്ത തന്ന റബ്ബ്, അതൊക്കെ പോകട്ടെ, അമ്പിയാക്കളുടെ വറത തേറ്റെടുത്ത പണ്ഡിതന്മാരെ ബഹുമാനിക്കാൻ തൗഫീഖ് തന്ന റബ്ബ്, ഞങ്ങളുടെ നാട്ടിലെ പണ്ഡിതന്മാര് വരുമ്പോ ആ പണ്ഡിതന്മാര് വരുന്ന സദസ്സിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബ്, സ്വലാത്ത് മജ്ലിസിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബ്, ആ റബ്ബിനോടുള്ള കടപ്പാട് തീരുവോ മുഅ്മിനീങ്ങളെ? ഞാൻ വെറുതെ ചോദിക്കുന്നതാണോ, ഞാൻ ഇന്നലെ രാത്രി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്,
നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആർക്കാണ് നമ്മുടെ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുക, ആർക്കാണ് അവൻ തന്നതനുസരിച്ച് നമുക്ക് ശുക്ർ ചെയ്യാൻ കഴിയുക. അത് ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാ, അവിടുന്ന് അടങ്ങുന്ന അമ്പിയാക്കൾക്കല്ലേ, അവരല്ലേ കാമിലായ ഈ ഇൻസാൻ, അവരല്ലേ കാമിലായ മനുഷ്യർ, അവർക്കല്ലാതെ നമുക്ക് കഴിയുമോ, നമുക്ക് റബ്ബിന് ശുക്ർ ചെയ്യാൻ കഴിയുമോ? ശുക്ർ ചെയ്തിട്ടില്ലെങ്കിലും നമ്മളെ റബ്ബ് എവിടെയെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? എന്നാൽ എവിടെയെങ്കിലും നമ്മുടെ തകബ്ബുറിന് എവിടെയെങ്കിലും കുറവുണ്ടോ? ഈ ചിന്ത നമുക്ക് വേണ്ടേ? ഈ ചിന്ത നമുക്ക് വേണ്ടേ? നമ്മൾ തിന്മ ചെയ്തിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹ് നല്ല ഭംഗിയുള്ള പള്ളി നമുക്ക് തന്നു, നല്ല അലിമീകളായ ഉസ്താദുമാരെ തന്നു, അൽഹംദുലില്ലാഹ് സുമ അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. എത്ര വലിയ അനുഗ്രഹമാണ് അല്ലാഹു തആല തന്നത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, إذا مضى شطر الليل أو ثلثاه ينزل الله تبارك وتعالى إلى السماء. തെറ്റ് ചെയ്ത ഞാൻ അല്ലെങ്കിൽ തിന്മ ചെയ്ത നമ്മൾ രാത്രിയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് അല്ലാഹു തആല പ്രത്യേകം നമ്മളെ പരിഗണിക്കുകയാണ്. എത്ര വലിയ ബഹുമാനമാണ് മുഅ്മിനീങ്ങൾ! എനിക്ക് കണ്ണ് തന്ന റബ്ബ്, കാത് തന്ന റബ്ബ്, കൈ തന്ന റബ്ബ്, ആ റബ്ബിന്റെ ഡ്യൂട്ടി അല്ല അത്. ആ റബ്ബിന് അത് ഹക്കല്ല, അത് എനിക്ക് ഹക്കല്ല, എന്റെ അവകാശമല്ല. ആ റബ്ബ് അദാ സുലുസില്ലേ അർദ്ധരാതാ രാത്രിയുടെ അവസാനത്തിൽ ആകാശത്ത് വന്നിട്ട് അന്വേഷിക്കുകയാണ് നമ്മളെ. അദാ ഹൽമിൻ സാഇലിയുൽതാ, ആരെങ്കിലും സുബ്ഹിയുടെ മുമ്പ് എഴുന്നേറ്റിരുന്നു കൊണ്ട് ആരെങ്കിലും എന്നോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും എന്നോട് അതാ ഉത്തരം നൽകാൻ വേണ്ടി എന്നോട് ദുആ ചെയ്യുന്നുണ്ടോ? ഹൽമിൻ മുസ്തഗ്ഫിർ, ആരെങ്കിലും എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ടോ? കൊടുക്കുന്നവരെ റബ്ബ് അവിടെ അതാ അന്വേഷിച്ചു പോയി. ഈ ഭാഗ്യം നമുക്ക് ലഭിച്ചില്ലേ മുഅ്മിനീങ്ങളെ? ഇതുപയോഗപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് സാധിക്കണ്ടേ? റമദാനല്ലേ നമ്മളിലേക്ക് കടന്നു വരുന്നത്, ആ റമദാനിൽ നമുക്കതിന് സാധിക്കണ്ടേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളവരുകൾ ശബാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച എഴുന്നേറ്റിരുന്നിട്ട് പള്ളിയുടെ മിമ്പറിന്റെ മേലെ കയറിയിട്ട് ഒരു ഖുതുബ നടത്തിയില്ലേ? ആ ഖുതുബയിൽ എന്നെയും നിങ്ങളെയും ഹബീബായ നബി തങ്ങൾ തഖ്വയിലേക്ക് വിളിച്ചില്ലേ? ആ റമദാനിലും അല്ലാഹുവിൻ സുബ്ഹാനഹു വ തആല നമ്മളെ അന്വേഷിച്ചില്ലേ? ഹൽമിൻ മുസ്തഗ്ഫിർ, എന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നവരുണ്ടോ? റബ്ബ് അവിടെ അന്വേഷിച്ചില്ലേ? ഹൽമിൻ ദാഇൻ യുസ്തജാബുല, ആരെങ്കിലും എന്നോട് ദുആ ചെയ്യുന്നവരുണ്ടോ? അവിടുന്ന് റബ്ബ് അന്വേഷിച്ചില്ലേ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ റമദാനിനെ വരവേൽക്കേണ്ട രൂപം പഠിപ്പിച്ചില്ലേ മുഅ്മിനീങ്ങളെ? ഹബീബായ നബിതങ്ങൾ പറയാണ്, ഖദ് അളല്ലകും ശഹ്റുൻ അദീമുൻ മുബാറക്, നിങ്ങൾക്ക് നല്ല ബറക്കത്താക്കപ്പെട്ട മാസം വന്നുപോയി. ശഹ്റുൻ ഫീഹി ഖൈ ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ, ആയിരത്തോളം മാസങ്ങളെക്കാൾ ബഹുമാനമുള്ള രാത്രിയുള്ള മാസമാണ്. ജഅലല്ലാഹു സിയാമഹു ഫരീളാ, ആ റമദാനിലുള്ള നോമ്പ് അല്ലാഹു തആല നിർബന്ധമാക്കി. വഖിയാമ ലൈലിഹി തതവ്വഅ, അന്ന്
രാത്രിയിൽ, റമദാനിന്റെ രാത്രിയിൽ പള്ളിയിൽ 20 റക്അത്ത് തറാവീഹ് അബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് ശരീഅത്തിൽ പെടുത്തിപ്പോയി. മുഅ്മിനീങ്ങളെ, ഈ പുള്ളി പുതിയ പള്ളിയിൽ വെച്ച് തറാവീഹ് നടക്കുമ്പോ അങ്ങാടിയിൽ നിന്ന് നമ്മൾ കറങ്ങിപ്പോകല്ലേ? മുഅ്മിനീങ്ങളെ, ആ സമയത്ത് യൂട്യൂബിലും ടിവി ചാനലും കടന്ന് നമ്മൾ സമയം പഴാക്കല്ലേ? ഞാനല്ല ഇത് പറയുന്നത്, എന്നെയും നിങ്ങളെയും പടക്കാൻ കാരണമായ സയ്യിദുൽ വുജൂദ് ഖതമുൽ അംബിയാ സയ്യിദുൽ അനാം സയ്യിദുൽ വറാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്, അവിടത്തേക്ക് ഒരു സ്വലാത്തു ചൊല്ലു മൗലായ. للخلق كلهم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളെ വിളിച്ചത്. അവിടുന്നാണ് ഇത് സുന്നത്താക്കിയത്. അത് ഏതെങ്കിലും ഒരാളല്ല, ഏതെങ്കിലും ഒരു ഇമാമിന്റെ കൂടെ ചേർത്ത് വെച്ചതല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുതുബയിൽ പറയുകയാണ്, വഖിയാമ ലൈലിഹി തതവ്വഅ, ആ റമദാനിന്റെ രാത്രിയിലുള്ള 20 റക്അത്ത് നിസ്കാരം അത് സുന്നത്താണ്. മൻ തഖറബ ഫീഹി ബിഖസ്ലത്തിൻ മിനൽ ഖൈരി, ആ റമദാനിൽ ആരെങ്കിലും അതാ ചെറിയൊരു നന്മ കൊണ്ട് റബ്ബിലേക്ക് അടുത്താൽ, കാന കമൻ അദാ ഫരീദതം ഫീമാ സിവാ, റമദാനല്ലാത്ത സമയത്ത് റദാവൻ ചെറിയ അതാ ഒരു ഫർള് ചെയ്ത കൂലിയാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ ആരെങ്കിലും സർന്ന് അതാ ഫർള് നിർവഹിച്ചാലോ, വമൻ അദാ ഫരീദതം ഫീഹി, ആരെങ്കിലും അല്ലാഹു നിസ്കരിച്ചാൽ, കാന കമൻ അദാ 70 ഫരീദ, റമദാൻ അല്ലാത്ത സമയത്ത് 40 വട്ടം ദുഹ്ർ നിസ്കരിച്ചു പോലെയാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. കഴിഞ്ഞില്ല ബഹുവ ശഹ്റു സബ്രി വൽ മുവാസാത്, അത് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ക്ഷമയുടെ മാസമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദര്യം പുതുക്കുന്ന മാസമാണ്. വസ്സബ്റു സവാബുൽ ജന്ന, സബറിന്റെ ചദാ പ്രതിഫലം സ്വർഗമാണ്. വശഹ്റുൻ യുജാദു ഫീഹി ഫീ റിസ്ഖിൽ മുഅ്മിനി, ആ റമദാനിൽ നോമ്പെടുത്തത് കൊണ്ട് നിങ്ങളുടെ റിസ്ഖിൽ അല്ലാഹു തആല ബറക്കത്ത് കുറക്കൂല, മറിച്ച് അല്ലാഹു തആല റിസ്ഖിൽ വർദ്ധനവ് നൽകിപ്പോയി. അതിലൊരു വലിയ അമലുണ്ട് മുഅ്മിനീങ്ങളെ, അതിനൊക്കെ നമ്മൾ ശ്രമിക്കണം. ഉമ്മമാരെ, നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാകണം. അതെന്താണ്? മൻ ഫത്തറ ഫീഹി സായിമ, ആരെങ്കിലും ആ നോമ്പ് കാലത്ത് ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ, കാന മഗ്ഫിറത്തൻ ലിദുനൂബിഹി, ആ നോമ്പ് തുറപ്പിച്ചതിന്റെ പ്രതിഫലമായി അവന്റെ പദാ മുഴുവൻ തിന്മകളും, കബായിറല്ലാത്ത മുഴുവൻ തിന്മകളും അല്ലാഹു തആല പുറത്തു കൊടുത്തുപോയി. അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു പോയി. അവനാ കൊറതാ മുറിച്ച നോമ്പെടുത്ത വ്യക്തിയുടെ കൂലി പോലോത്തത് നൽകിപ്പോയി. ഇത് റമദാൻ മാസമടുക്കുന്നത് കൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കണേ. ഇത് ഞാൻ എന്റെ വകയിൽ എഴുതി ചേർത്തതല്ല, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഅബാനിന്റെ അവസാനത്തെ റമദാ വെള്ളിയാഴ്ച പള്ളിയുടെ മിമ്പറിന്റെ മേൽ കയറിയിട്ട് ഖുതുബ നടത്തിയതാണ്. അത് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാം. ഇങ്ങനെ റമദാനിനെ നമ്മുടെ പുള്ളി പുതിയ പള്ളി ഉപയോഗപ്പെടുത്തി നമുക്ക് വരവേൽക്കാൻ സാധിക്കണം. തറാവീഹിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ സദാ നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് സുന്നത്ത് നിസ്കാരത്തിൽ കുറവ് വരുത്താൻ നമ്മൾ പാടില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ഞാൻ നേരത്തെ ഓതിയ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാമി നിങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാം.
അബീബായ നബിതങ്ങളുടെ ഹദീസിൽ നിന്ന് പഠിച്ച് രേഖപ്പെടുത്തുന്നു. വയുദ്കറ ഫീ ഹസ്മുഹു, ആ പള്ളിയിൽ വെച്ച് അല്ലാഹുവിന്റെ പേരുകൾ പറയപ്പെടുകയാണ്. എന്താണ് അല്ലാഹുവിന്റെ പേര് പറയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയലാണ്. നബിവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമി വമുസ്ലിമ, ഇൽമ് പഠിക്കൽ എല്ലാ ആളുകൾക്കും നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വീണ്ടും പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഇതു ബിഹി, ഞാൻ കൊണ്ടുവന്ന എല്ലാ കാര്യത്തിനോടും അവന്റെ ആഗ്രഹം അതിലേക്ക് തിരിയുമ്പോഴാണ് അവന്റെ ഈമാൻ പൂർണ്ണമാകുന്ന. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ, അങ്ങനെ ഒരാളുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നത് എന്തെന്നാണെന്ന് നമുക്കറിയണ്ടേ? അറിയണമെങ്കിൽ നമ്മൾ പള്ളിയിൽ വന്ന് ഉസ്താദിന്റെ വാദം കേൾക്കണം, ഉസ്താദിന്റെ അടുക്കുന്ന് തജ്വീദ് പഠിക്കണം, പള്ളിയിൽ നിന്ന് ഖുർആൻ ഓത്ത് പഠിക്കണം, പള്ളിയിൽ വന്നിട്ട് ഉസ്താദിന്റെ വാദം കേൾക്കണം, മുറുതി കേൾക്കണം, ഉസ്താദിനെ കൂടെ നിസ്കരിക്കാൻ സാധിക്കണം. അപ്പോഴാണ് അദാബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നത്. ചില ഇമാമിങ്ങൾ പറഞ്ഞു, യുദ്കറ ഫീ ഹസ്മുഹു എന്ന് പറഞ്ഞാൽ അസ്സലാ, അതുകൊണ്ട് ഉദ്ദേശം നിസ്കാരമാണ്. കാരണം അല്ലാഹു തആല സൂറത്തു ത്വാഹയിൽ പറഞ്ഞു, വഖിമുസ്സലാത ലിദിക്രി, നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കണേ. എത്രയാണ് നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞത്? നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യണം, എന്നിട്ട് അല്ലാഹുവിലേക്ക് അടുക്കണം. എന്തൊരു ബഹുമാനമാണ് നിസ്കാരത്തിനുള്ളത്, എന്തൊരു ഭംഗിയാണ് നിസ്കാരത്തിനുള്ളത്. നമ്മളൊക്കെ നല്ല അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ പൊതുവെടുത്ത് മുഖവും നമ്മുടെ മുൻകൈയും കാലും അതുപോലെ തന്നെ തലയൊക്കെ പറഞ്ഞ രൂപത്തിൽ നമ്മൾ ചെയ്ത് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വന്ന് എന്ന് പറയുമ്പോ അതിനുത്തരം നൽകി പള്ളിയിലെത്തി ഇമാം അവറുകൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ തക്ബീറത്തുൽ ഇഹ്റാമിനൊപ്പം നമ്മൾ ഇഹ്റാം തക്ബീർ ചൊല്ലി, അതിന് പ്രത്യേകം കൂലിയല്ലേ? ഇമാം അവറുകൾ അതാ ഫാത്തിയോതുമ്പോ നമ്മൾ നിസ്കാരത്തിൽ മൗനം നിന്നില്ലേ? എന്നിട്ട് അതാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീ, ഈ ലോകം പടച്ച് അതാ അടക്കി ഭരിക്കുന്ന റബ്ബ്, ആ റബ്ബിന് സർവസ്തുതി എന്ന് പറഞ്ഞ് ഫാത്തിഹ ഓതിയില്ലേ? അതിന്റെ അവസാനത്തിൽ നമ്മൾ ദുആ ചെയ്യാണ്, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, ഹബീബായ നബിതങ്ങൾ നടന്ന വഴി, സിദ്ദീഖുൽ അക്ബർ നടന്ന വഴി, അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ നടന്ന വഴി, ഉസ്മാൻ തങ്ങൾ നടന്ന വഴി, ഉമർ തങ്ങൾ നടന്ന വഴി, ആ വഴിയിൽ എന്നെ ചേർക്കണേ എന്ന് നമ്മൾ ദുആ ചെയ്ത് അതാ ഇമാമിന്റെ കൂടെ ആമീൻ എന്ന ആമീൻ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മലക്കുകൾ അവരുടെ കൂടെ ആമീൻ പറയുമെന്ന് ഹബീബായ നബിതങ്ങൾ രേഖപ്പെടുത്തിയില്ലേ? അങ്ങനെ മലക്കുകൾ നമ്മുടെ ആമീന്റെ കൂടെ ആമീൻ പറഞ്ഞാൽ അല്ലാഹു തആല ആമീനിനെ തടട്ടുമോ? നമ്മുടെ ജവാബ് തന്നില്ലേ? അത് വലിയ ബഹുമാനമല്ലേ? അതിന് അല്ലാഹു തആല അഞ്ച് സമയങ്ങളിലായി അതിന് നമുക്ക് സമയം തന്നിട്ടുണ്ടെങ്കിൽ, അതിന് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ റബ്ബിന്റെ മുന്നിൽ നമ്മൾ റുക്കൂയിൽ പോയിട്ട് റബ്ബിന്റെ മുന്നിൽ കുനിഞ്ഞില്ലേ? അവിടുന്ന് സുബ്ഹാന റബ്ബിയൽ അദീമി വബിഹംദിഹി, ഏറ്റവും അദമത്തുള്ള റബ്ബ്, ആ റബ്ബ് എത്ര പരിശുദ്ധനാണ്! അവന് കയ്യില്ല, അവന് കാതില്ല, പക്ഷേ അവൻ കേൾക്കാത്തതൊന്നുമില്ല. ആ റബ്ബിനതാ അതുപോലെ തന്നെ ശരീരഭാഗങ്ങളില്ല, പക്ഷേ ആ റബ്ബ് സുബ്ഹാനഹു വതആല ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും മുദബ്ബിറൽ ഉമൂർ, നിയന്ത്രിക്കുന്ന റബ്ബാണ്. ആ റബ്ബിന്റെ മുന്നിൽ
നമ്മൾ കുനിഞ്ഞു നിന്ന് നമ്മൾ കൊണ്ട് അല്ലാഹുവിനെ സ്തുതിച്ച് ഏറ്റവും ബഹുമാനമുള്ള മുഖമില്ലേ. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മൾ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അത് നമ്മൾ പരാതി പറഞ്ഞില്ലേ, നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞില്ലേ, ആ ബഹുമാനമുള്ള മുഖം എന്റെ മുഖത്തടിച്ചു കളഞ്ഞല്ലോ എന്ന് നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞില്ലേ, ആ ബഹുമാനമുള്ള മുഖം ഏറ്റവും ബഹുമാനമുള്ള എന്റെ റബ്ബ്, എന്റെ അല്ലാഹ്, ആ റബ്ബിന്റെ മുന്നിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഭൂമിയിലേക്ക് സുജൂദിലേക്ക് വെച്ചില്ലേ, അവിടെ നിന്ന് നമ്മൾ അല്ലാഹുവിനെ സ്തുതിക്കുന്നു, അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദി, ലോകത്തെ ഏറ്റവും നീചനായ ജാത്ത്, ഏറ്റവും ബഹുമാനമുള്ള മുഖം, ഏറ്റവും വലിയവനായ അഅലയായ റബ്ബേ, നിന്നിലേക്ക് താഴ്ത്തി വെച്ച് ഞാനിതാ നിന്നെ സ്തുതിക്കുന്നു, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. ആ സുജൂദ് നമ്മൾ ചെയ്തില്ലേ മുഅ്മിനീങ്ങളെ, അത് ചെറിയ ഭാഗ്യമാണോ? ആ സ്വലാത്ത് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ആ നിസ്കരിക്കുന്നവരെ കുറിച്ച് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ബഹുമാനമാണ് പഠിപ്പിച്ചത്. സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹ് പറയാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖശൂഊൻ, നിസ്കാരത്തിൽ റബ്ബിനെ പേടിച്ച് നിസ്കരിക്കുന്നവർ, രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങുമ്പോ പള്ളിയിൽ ഇമാം അവറുകൾ സുബഹിയുടെ മുമ്പ്, ചില നാട്ടിലൊക്കെ ബാങ്ക് കൊടുക്കാറില്ലേ, ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സുബഹിയുടെ ബാങ്ക് കൊടുക്കുമ്പോ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു പോയി. അവരതാ അവരുടെ ബ്ലാങ്കറ്റുകൾ എറിഞ്ഞു പോയി, ബ്ലാങ്കറ്റ് മാറ്റി എറിഞ്ഞ് മാറ്റി വെച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോ അതിനുത്തരം ചെയ്തവരില്ലേ, പള്ളിയിൽ പോയവരില്ലേ, അവർക്കുള്ള വിജയം വാഗ്ദാനം ചെയ്തു പോയി. ആ നിസ്കാരം റബ്ബിന് ഖുശുവോടുകൂടെ നിസ്കരിക്കാൻ നമുക്കുള്ള തൗഫീക്ക് നൽകട്ടെ. ആ നിസ്കാരം നൂറല്ലേ മുഅ്മിനീങ്ങളെ, പ്രകാശമല്ലേ, നിസ്കരിക്കുന്നവന്റെ മുഖത്തിന് അല്ലാഹു തആല പ്രകാശം നൽകിയില്ലേ. ബഹുമാനപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്വലാത്തു നൂറുൻ, നിസ്കാരം പ്രകാശമാണെന്ന് പഠിപ്പിച്ചു, നിസ്കാരം റാഹത്താണെന്ന് പഠിപ്പിച്ചു, നിസ്കാരം വിജയമാണെന്ന് പഠിപ്പിച്ചു. അതാ ബഹുമാനപ്പെട്ട ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിസ്കാരത്തിൽ റാഹത്ത് കിട്ടുമെന്ന് പഠിപ്പിച്ചില്ലേ, വിജയം കിട്ടുമെന്ന് പഠിപ്പിച്ചില്ലേ. നിസ്കാരത്തിൽ ഒരാൾക്ക് ഒരാളുടെ ബുദ്ധി നീങ്ങോ? ഇല്ല. കള്ളു കുടിച്ചവൻ നിസ്കരിക്കാൻ കഴിയൂല, ബുദ്ധിയില്ലാത്തവർ നിസ്കരിക്കാൻ കഴിയില്ല. കാരണം ലാ തഖറബു സ്വലാത്ത വഅന്തും സുകാറാ, ബുദ്ധിയില്ലാത്തവനെ നിസ്കരിക്കാൻ കഴിയില്ല, ബുദ്ധിയുള്ളവനെ നിസ്കരിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ ബഹുമാനമുള്ള നിസ്കാരം, ആ നിസ്കാരം കഥാക്കുന്ന നീചങ്കട്ട അതാ നന്ദികട്ടടിമയായി നമ്മൾ മാറിപ്പോകാൻ പാടില്ല. ഞാനും നിങ്ങളും ഇവിടെ നിന്ന് വിട്ടുപോകേണ്ട സമയമില്ലേ? ഇതൊരു പരീക്ഷണയുടെ ലോകം പതാ, ഇത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ലോകമല്ലേ? ഇവിടെ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ആദ്യമായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ വിചാരണ കൊടുക്കുന്ന സമയത്തു അവനോട് ആദ്യം ചോദിക്കപ്പെടുന്ന ചോദ്യം എന്താണ് മുഅ്മിനീങ്ങളെ? അവന്റെ നിസ്കാരത്തെ കുറിച്ചല്ലേ? ആ നിസ്കാരം ഖലാക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അതിനെന്ത് വിലയാണുള്ളത്?
ഉള്ളത്, ആ സംസാരത്തിന് എന്തുറപ്പാണുള്ളത്? അത് ഒരു സദാ കേവലം തമാശയുള്ള രൂപമായി പോയില്ലേ? അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതിന് വിരുദ്ധമല്ലേ? സഹാബികൾ എത്രയാണ് പള്ളിയിൽ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ നിന്നിറങ്ങി ഓടിയ സഹാബികളില്ലേ? അതുപോലെ തന്നെ എത്രയെത്ര രാത്രിയിൽ നിന്ന് നിസ്കരിച്ച ഇമാമീങ്ങളില്ലേ? ബഹുമാനപ്പെട്ട ഖൗസുൽ ആലം മഹീദീനുൽ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ഇമാമുന ശാദുലി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഫഖീഹുൽ മുഖദ്ദം ബഅലവി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ എത്രയാണ് നിസ്കരിച്ചത്? നിസ്കരിച്ച് നിസ്കരിച്ച് റബ്ബിലേക്ക് അടുത്തില്ലേ? അത് അല്ലാഹുവിന്റെ കൽപ്പനയല്ലേ? റബ്ബിന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ, റബ്ബിന്റെ കാരുണ്യം കിട്ടണമെങ്കിൽ, ആ റബ്ബിനോട് ഡയറക്റ്റ് മുനാജാത്ത് നടത്തുന്ന നിസ്കാരം ഖലാക്കിക്കൂടാ, സുബ്ഹി ഖലാക്കിക്കൂടാ. സുബ്ഹിയുടെ ബഹുമാനം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, അത് നമ്മുടെ പുതിയ പള്ളിയിൽ വന്ന് നിസ്കരിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും കടമയല്ലേ? സുബ്ഹിയെ കുറിച്ച് ഹബീബായ നബി നിങ്ങൾ പറഞ്ഞൊരു ഹദീസ് സഹീഹ് മുസ്ലിമിൽ കാണാ, മൻ സല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആരെങ്കിലും സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹുവിന്റെ അമ്നിലാണ് അമാനിലാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആരെങ്കിലും ദുഹ്ർ നിസ്കരിച്ചാലോ കാനത് അവ്വലു ആനത് അവ്വലു സലാത്തിൻ സല്ലാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ആദ്യമായി നിസ്കരിച്ച നിസ്കാരമാണ് ദുഹ്ർ. ആ ദുഹ്ർ നിസ്കരിച്ചവന് വലിയ ബഹുമാനം വന്നില്ലേ? അസർ നിസ്കാരത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ലൈയലി ജന്നറ അഹദുൻ സല്ലാ ഖബ്ല തുലൂഇ ശംസി, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പ് നിസ്കരിച്ചവന്റെ സ്വന്താ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബിനെ കുറിച്ച് എത്ര ഹദീസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. നിസ്കരിച്ചവന്റെ ഫിത്ര അല്ലാഹു തആല സംരക്ഷിച്ചു പോയി എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിസ്കരിക്കുന്നവൻ അവന് മുനാഫിഖീങ്ങളിൽ പെടില്ല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് അഞ്ച് വക്ത നിസ്കാരങ്ങളുടെ ബഹുമാനമല്ലേ? ഈ അഞ്ച് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവും സുന്നത്ത് നമസ്കാരമുണ്ടെന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചില്ലേ? അതിനെത്ര ബഹുമാനമുണ്ട് മുഅ്മിനീങ്ങളെ. മൻ സല്ലാ റകഅതൈനി ഖബ്ലൽ ഫജ്രി, ഫജ്റിന്റെ മുമ്പ് ആരെങ്കിലും രണ്ട് റകഅത്ത് നിസ്കരിച്ചാൽ അവന് വലിയ ബഹുമാനം. ഖൈറുൽ കമാ ഫി ദുനിയാ വല്ലാഖിറ, ദുനിയാവിൽ കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഖൈറാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇങ്ങനെ നിസ്കാരം മുറക്ക് നിർവഹിക്കുന്നവൻ അല്ലാഹു പഠിപ്പിച്ച സകാത്തുകളും അതുപോലെ തന്നെ സംഭാവനകളും നൽകുന്നവൻ, യഖാഫൂന യൗമൻ, അവരുണ്ടല്ലോ പള്ളിയെ പരിപാലിക്കുന്നവർ. ഞാൻ പുതിയ ആയത്തിലേക്ക് തന്നെ തിരിച്ചു പോട്ടെ. അവരുടെ ബിസിനസ്സുകൾ അല്ലാഹുവിന്റെ ദിക്രിന് അവരെ മുടക്കിയിട്ടില്ല, അവരെ കച്ചവടം മുടക്കിയിട്ടില്ല, അവരെ മുറക്ക് നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, സകാത്ത് കൊടുത്തിട്ടുണ്ട്. അവര് യൗമുൽ ആഖിറോ, അവിടെ ആർക്കും മദാ സ്ഥിരതയില്ലല്ലോ. ഞാൻ സ്വർഗത്തിലാണോ, നിങ്ങൾ നരകത്തിലാണോ, നമ്മളെല്ലാവരും സ്വർഗത്തിലാണോ അറിയില്ല. അവിടെ നിന്ന് ബേജാറായി നെട്ടോട്ടം തിരിയുന്നില്ലേ? അവിടെ ആരാണ് നമുക്ക് ശുപാർശക്കുള്ളത്? ആദം നബിയുടെ അടുക്കൽ പോകുമ്പോ എടുക്കുന്നില്ല, മൂസാ നബിയുടെ അടുക്കൽ പോകുമ്പോ എടുക്കുന്നില്ല, ഇബ്രാഹിം നബിയുടെ അടുക്കൽ പോകുമ്പോ ശുപാർശ എടുക്കുന്നില്ല. എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു ഇലാ ഹബീബിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളിലേക്ക് ചൂണ്ടിപ്പോയി. അവിടെ ഒരാൾ
ഒരാൾക്കും സ്ഥിരതയില്ലല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ശഫാഅത്ത് എടുക്കുമ്പോ നമ്മളോട് വിചാരണ ചെയ്യുന്ന സമയത്ത് ആദ്യം ചോദിക്കപ്പെടുന്ന വിഷയം നിസ്കാരമാണെങ്കിൽ ആ നിസ്കാരം നമ്മൾ മുറക്ക് നിർവഹിക്കണ്ടേ? എന്നിട്ടല്ല പറയാണ്, ആ നിസ്കാരം മുറക്ക് നിർവഹിച്ചവർ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്തവർ അവർ ചെയ്ത നന്മക്കുള്ള പ്രതിഫലം നൽകിപ്പോയി. അല്ലാഹുവിന്റെ ഫളിൽ നിന്ന് അവർക്ക് കൂടുതലല്ല നൽകിപ്പോയി. അതല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ അവിടുന്ന് ദുനിയാ വിട്ടറിഞ്ഞ് റബ്ബിലേക്ക് മടങ്ങിപ്പോയി. അവിടുന്ന് അതാ വലിയ രാജാവായിരുന്നില്ലേ, തന്റെ കൊട്ടാരവും തന്റെ അതാ മംലകയും കിങ്ഡവും അവിടുന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങിപ്പോയില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. അതുകൊണ്ടല്ലേ ഇമാമിങ്ങൾ കരഞ്ഞത്, അതുകൊണ്ടല്ലേ ഇമാമിങ്ങൾ രാത്രിയിൽ നിസ്കരിച്ചത്. റബ്ബിന്റെ പ്രതിഫലം കിട്ടണം, അവന്റെ റിള കിട്ടണം, ഈ ദുനിയാവിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് റബ്ബിന്റെ ആഖിറത്തിൽ അവിടെയൊന്ന് വിജയം കൈവരിക്കണം. അതിനല്ലേ ബഹുമാനപ്പെട്ട ഖൗസുൽ അലം അദാ മുഹിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജിലാനി അവിടുന്ന് രാത്രിയിൽ പള്ളിയുടെ ചുമരിന്റെ മേലെ ഒരു ചെറിയ പലക തറിച്ച് അതിന്റെ മേലെ കൈവച്ചിട്ട് ഖുർആൻ ഖത്മ് തീർക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന ശഫീഈ തങ്ങൾ അവരുകൾ ഖത്മ് തീർക്കുന്നു. ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് കാലിന് വീക്കം വന്നുപോയി. ബഹുമാനപ്പെട്ട സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തിയില്ലേ, നമുക്കൊക്കെ അറിയുന്ന ഹദീസ് അല്ലേ? കാരണം അല്ലാഹുവിന്റെ റിള വേണം. അത് ചെറിയ സംഗതിയാണോ മുഅ്മിനീങ്ങളെ? ബഹുമാനപ്പെട്ട ഔസുല്ലാദം തങ്ങൾ 40 വർഷത്തോളം ഇശാവിന്റെ ബാങ്ക് അതാ വുദു കൊണ്ട് സുബ്ഹ് നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റബ്ബിനെ പേടിച്ചുകൊണ്ടതല്ലേ? അതാ റബ്ബിനെ പേടിയുള്ളത് കൊണ്ടല്ലേ, റബ്ബിനെ പേടിക്കുന്നത് കൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ 40 വർഷത്തോളം ഇശായിന് അതാ വേണ്ടിയെടുത്ത വുദു കൊണ്ട് സുബ്ഹ് നിസ്കരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം ബഹുമാനപ്പെട്ടവർ എത്ര വലിയ മഹാനാണ്. അവിടുന്ന് ഒരു വലിയ തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോ മുതലാളി വന്നിട്ട് നല്ല മധുരമുള്ള റുമാൻ തരണമെന്ന് ആവശ്യപ്പെട്ടു. ബഹുമാനപ്പെട്ടവർ ഈ കൂട്ടത്തിൽ വലിയൊരു റുമാൻ എടുത്തു നൽകി. മുതലാളി അതാ റുമാൻ പൊളിച്ച് കഴിച്ചു നോക്കുമ്പോ അവിടുന്ന് പറയാണ്, നിങ്ങൾ എന്റെ അടുത്ത് ജോലി ചെയ്തിട്ട് എന്റെ പതാ ഫ്രൂട്ടുകൾ നിങ്ങൾ കഴിക്കാറില്ലേ, എന്നിട്ട് നല്ല മധുരമുള്ള റുമാൻ നിങ്ങൾക്ക് എടുത്തു തരാൻ കഴിയില്ലേ എന്ന് മുതലാളി ദേഷ്യം പിടിച്ചു ചോദിച്ചില്ലേ? അപ്പോഴാണ് ബഹുമാനപ്പെട്ട ഇമാം സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, വല്ലാഹി മാ ദുഖ്തുഹാ. എവിടെ നിന്നാണ് ഈ മറുപടി വന്നത്? ഞാൻ എന്റെ ജീവിതത്തിൽ ഈ തോട്ടത്തിൽ ജോലി ചെയ്തിട്ട് ഇതുവരെ എനിക്ക് അതിന്റെ ടേസ്റ്റ് നോക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. കാരണം എന്റെ മുതലാളിയുടെ സമ്മതമില്ലാതെ മുതലാളി എനിക്ക് അതിനുള്ള തൃപ്തി അതാ മുതലാളിക്കുണ്ട് എന്ന് മനസ്സിലാക്കാതെ ഒറ്റ റുമാനും ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ നിന്ന് നോക്കിയിട്ടില്ല. ഈ വറ എവിടെ നിന്നാണ് ബഹുമാനപ്പെട്ടവർ പഠിച്ചത്? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദഖ ചോദിക്കുമ്പോ മുഴുവനും സംഭാവന ചെയ്യാൻ അവിടുന്ന് മനസ്സ് വന്നത് എവിടുന്നാണ്? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പാരായണം കേൾക്കുമ്പോ അശ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വാചകം അതാ ഉച്ചരിക്കാൻ കാരണം എന്താണ്? എന്താണ് കാരണം? ബഹുമാനപ്പെട്ട സയ്യിദ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് ഇതുവരെ ദേഷ്യം പിടിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട സയ്യിദ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് രേഖപ്പെടുത്തി വെക്കുന്നു. കാരണം എന്താണ്?
അള്ളാഹുവിന്റെ തൃപ്തിയൊന്ന് കിട്ടണം. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടണമെങ്കിൽ എന്ത് വേണം? നല്ല തഖ്‌വയുള്ള ജീവിതം നയിക്കണം. തഖ്‌വയുള്ളവരാരാണ്? അത് അല്ലാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവരല്ലേ? തിന്മകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നവരല്ലേ? ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ബഹുമാനിക്കാൻ കഴിയണം. അവിടുത്തെ ബഹുമാനിക്കുന്നതും പള്ളിയെ ബഹുമാനിക്കുന്നതും കഅബയെ ബഹുമാനിക്കുന്നതും അവരെ ആരാധിക്കലല്ല, മറിച്ച് അല്ലാഹുവിനെ ആരാധിക്കുന്നതിന്റെ ഭാഗമാണ് അവരെ ബഹുമാനിക്കൽ. ഉസ്താദിനെ ബഹുമാനിക്കൽ അല്ലാഹുവിനെ ആരാധിക്കുന്നതിന്റെ ഭാഗമാണ്. അതിലൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എന്റെ ചെറുപ്പക്കാരായ യുവാക്കളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. എന്റെ അതാ പ്രായമുള്ളവർ അവിടെ തന്നെ ഇരിക്കണം. അല്ലാഹു തആല നമ്മുടെ സദസ് കബൂലാകട്ടെ. കഴിയുന്നവരൊക്കെ മുന്നോട്ട് വരണം. നമുക്കത് കഴിഞ്ഞിട്ട് നല്ല അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അവിടുന്നല്ലേ നമ്മളെ പഠിപ്പിച്ചത്? അല്ലാഹുവിനെ ഇൽഹാഹ് ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്നവർ അവരെ അല്ലാഹ് ഇഷ്ടപ്പെട്ടു പോയി. ആരെങ്കിലും അല്ലാഹുവിന്റെയും അവന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം കരസ്ഥമാക്കിയാൽ അവര് വിജയിച്ചു പോയി. അവർക്ക് സ്വർഗ്ഗദാ ദുന്യാവും ആഖിറവും അല്ലാഹ് നൽകിപ്പോയി. ആ ഒരു ബഹുമാനം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. നമ്മുടെ ഇമാമീങ്ങളെ പിൻപറ്റി, നമ്മുടെ ഉസ്താദുമാരെ പിൻപറ്റി, നമ്മുടെ നാട്ടിലുള്ള പള്ളിയും മദ്രസയും പരിപാലിച്ച് അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല പള്ളിയുടെ ബറക്കത്ത് കൊണ്ടും ഇൽമിന്റെ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ടും സ്വലാത്തിന്റെ ബഹുമാനം കൊണ്ടും അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുന്നല്ലേ എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ എന്റെ പ്രസംഗത്തിൽ ഹബീബായ നബി തങ്ങൾ എത്ര തവണ ഞാൻ പ്രതിപാദിച്ചു, എത്ര ഹദീസുകൾ ഞാൻ ഇവിടെ റിപ്പോർട്ട് ചെയ്തു, ഞാൻ എത്ര ഹദീസുകൾ ഇവിടെ വായിച്ചു, ഉസ്താദുമാരിവിടെ എത്ര ഹദീസുകൾ വായിച്ചു. കാരണം എന്താണ്? എന്റെയും നിങ്ങളുടെയും റുജു നമ്മുടെ എല്ലാത്തിന്റെയും വിജയത്തിന്റെ അടിസ്ഥാനം സയ്യിദുന ഹബീ നബി തങ്ങളല്ലേ. അവിടുന്നല്ലേ നമുക്ക് പള്ളികൾ ബഹുമാനിക്കാൻ നമ്മളെ പഠിപ്പിച്ചത്. അന്യപുരുഷന്റെ കൂടെ അന്യസ്ത്രീയിന്റെ കൂടെ ഇടകലർന്ന് ജീവിക്കാൻ പാടില്ലെന്ന് പഠിപ്പിച്ചത് അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ആശയമല്ലേ? അഹ്ലു സുന്നത്തി വൽ ജമാ നമുക്ക് പഠിപ്പിച്ചു തന്നതിന് വിധങ്ങളല്ലേ? ജനങ്ങളോട് നന്മ പറയണമെന്ന് പഠിപ്പിച്ചത് അതിന് വിധങ്ങളല്ലേ? ആ നബിതങ്ങളെ ജീവിതത്തിലൊന്ന് സ്വപ്നം കാണണം. എന്നിട്ട് നാളെ ഞാൻ മരിക്കുമ്പോ എന്റെ മയ്യത്ത് പിടിച്ചിട്ട് എന്റെ കുടുംബക്കാരും എന്റെ നാട്ടുകാരും കൂട്ടുകാരും അല്ലോ പള്ളിയിലുള്ള ഖബറിലേക്ക് വെക്കുമ്പോ മിൻഹാ ഖലഖ്നാകും എന്ന് പറഞ്ഞ് മണ്ണ് വാരി എറിഞ്ഞില്ലേ, ആ ഖബറിൽ എനിക്ക് സന്തോഷമുണ്ടാകണമെങ്കിൽ നബിതങ്ങളുടെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് നൂറായിട്ട് വരണ്ടേ? ഖുർആൻ ഓതിയിട്ട് ആ ഖുർആൻ എനിക്ക് ശഫാഅത്ത് നൽകണ്ടേ? എന്റെ നിസ്കാരമല്ല സ്വീകരിക്കോ? ഇല്ലല്ലോ. കാരണം ആ നിസ്കാരത്തിൽ നമ്മൾ ആലോചിക്കാത്തത് എന്താണ്? ആ നിസ്കാരത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ആലോചിച്ചു വെച്ചത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ശഫാഅത്ത് കൊണ്ടല്ലാതെ നമുക്ക് രക്ഷയില്ല. അതാ ആയിരം പ്രക്കയത്ത് നിസ്കരിച്ച സൈനുല്ലാബിദീൻ തങ്ങളു, അതുപോലെ തന്നെ നോമ്പെടുത്ത വലിയ വലിയ ഇമാമീങ്ങളു, കിതാബ് എഴുതിയ ഇമാമീങ്ങള് അവരൊക്കെ പറയുന്നു, അന്നജാതു ബി റസൂലില്ലാ, വിജയം കൈവരിക്കണമെങ്കിൽ അത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടല്ലാതെ വിജയം കൈവരിക്കാൻ കഴിയൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ദുനിയാവിലും ആഖിറത്തിലും നബിയെ ഒന്ന് കാണണം, നബിയോടൊന്ന് ഇഷ്ടം വെക്കണം. ആ നബിയോടുള്ള ഇഷ്ടം കൊണ്ട് അന്യസ്ത്രീയുടെ മുഖത്ത് നോക്കാതിരിക്കണം. ആ നബി തങ്ങളാണല്ലോ പള്ളിയിൽ നിന്ന് വിളിക്കാൻ കൽപ്പിച്ചത്, അതുകൊണ്ട് പള്ളിയിൽ നിന്ന് ജമാഅത്തിന് വരണം. അതുപോലെ തന്നെ ആഡംബരത്തിൽ നിന്ന് വിട്ടു നിൽക്കണം, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം. ക്ഷമയുണ്ടാകേണ്ട സമയത്ത് ക്ഷമയുണ്ടാകണം. ആലിമ് വരുമ്പോ ബഹുമാനിക്കണം, ഖുർആൻ കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. കാരണം ഹബീബിനോടുള്ള ബഹുമാനമാണ്. അവിടുള്ള ബഹുമാനത്തിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് പഠിപ്പിച്ചു തന്നത് നബിയാണ്, അതെനിക്ക് എത്തിച്ചു തന്ന മുബല്ലിഗാണ്, അല്ലാഹുവിന്റെ ഹബീബാണെന്ന ബഹുമാനത്തോടുകൂടി അവിടെയൊന്ന് സ്നേഹിക്കണേ. എന്നിട്ട് എന്റെയും നിങ്ങളെയും അമലുകളെ മൊത്തം വിചാരണ ചെയ്യുന്ന സമയത്ത് തെറ്റിന്റെ കാഠിന്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാലിന്റെ മടമ്പ് വരെ വിയർപ്പിൽ മുങ്ങിയവർ, അരവരെ വിയർപ്പിൽ മുങ്ങിയവർ, കത്തിയതാ കഴുത്ത് വരെ വിയർപ്പിൽ മുങ്ങിയിട്ട് വിയർപ്പ് ദാഹിച്ചിട്ട് ഊറ്റി ഊറ്റി കുടിക്കുന്നവരില്ലേ, ആ സമയത്ത് രക്ഷ വേണമെങ്കിൽ ഹബീബിനെ സ്നേഹിച്ചോ, പള്ളിയിൽ നിന്ന് സ്വലാത്ത് ചൊല്ലിക്കോളൂ, വീട്ടിൽ നിന്ന് സ്വലാത്ത് ചൊല്ലിക്കോളൂ. നബി തങ്ങളെ കണ്ട ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ബഹുമാനപ്പെട്ട അബുൽ ഖൈറുൽ തൈതാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് റസൂലുള്ളാഹിന്റെ മദീന കൈനദാ ലക്ഷ്യം വെച്ച് ദൂരെ നിന്ന് നാലഞ്ച് ദിവസം യാത്ര ചെയ്ത് വരികയാണ്. വഴിയിൽ എവിടെയും ഭക്ഷണം കിട്ടാനില്ല, വഴിയിൽ എവിടെയും വെള്ളം കിട്ടാനില്ല. ക്ഷീണിച്ചവശനായി അവിടുന്ന് റസൂലുള്ളാഹിന്റെ മദീനത്തേക്കെത്തി. ഉമ്മമാരെ, കൊറോണയായിട്ട് നമുക്ക് ഉംറക്ക് പോകാൻ കഴിയുന്നില്ല, നമുക്ക് മദീനത്ത് പോകാൻ കഴിയുന്നില്ല. റബ്ബേ, ഈ ആപത്തൊന്ന് നീ ഉയർത്തി ഞങ്ങൾക്ക് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം തരണേ. അല്ലോ, മദീനത്ത് ഒരുപാട് തവണ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം തരണേ. അല്ലോ, എന്നിട്ട് അബുൽ ഖൈർ തങ്ങൾ പറയാണ്, ഫഖംതു ഖംസത അയ്യാമിൻ മാദും ഖാദുക്തു ദൗഖാ, അഞ്ച് ദിവസത്തോളമായിട്ട് ഞാൻ ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഫതഖദ്ദംതു ഇലൽ ഖബ്രി, ഞാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം കിടക്കുന്ന റൗദാ ശരീഫ്, ആ റൗദാ ശരീഫിന്റെ അടുക്കലേക്ക് ഞാൻ കയറി. എന്നിട്ട് എന്റെ ഹബീബായ നബി തങ്ങളിലേക്ക് സലാം ചൊല്ലി. ഫസല്ലം തുഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ അബീബക്കർ വഉമർ, അബീബക്കർ തങ്ങളുടെ പേരും ഉമർ തങ്ങളുടെ പേരിലും ഞാൻ അങ്ങ് സലാം ചൊല്ലി. എന്നിട്ട് വഖുൽതു, ക്ഷീണത്തോടെ ഞാൻ അങ്ങ് പറഞ്ഞു, അന ളൈഫുക ലൈല യാ റസൂലല്ലാഹ്, ഞാനും നിങ്ങളും കാണാൻ ആഗ്രഹിക്കുന്ന ഭംഗിയുള്ള ലോകത്തിന്റെ നേതാവായ ദൽഹജിബൈൻ, നല്ല ഭംഗിയുള്ള മുഖമുള്ള അദാ ഹബീബായ നബിതങ്ങളെ, ഞാൻ അങ്ങയുടെ ഗസ്റ്റാണേ, അതിഥിയാണേ. ഇത് പറയുമ്പോഴേക്ക് വതന ഹൈതു, ഞാനങ്ങ് ക്ഷീണിച്ചങ്ങ് നിലത്ത് വീണുപോയി. ഫനിംതു ഖൽഫൽ ഖബ്രി, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ പച്ചക്കുബ്ബയുണ്ടല്ലോ, അതിന്റെ പിന്നിൽ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. മുഅ്മിനീങ്ങളെ, ലോകത്ത് ഒരാൾക്ക് ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം അത് റുഖ്യത്ത് റസൂലില്ലാഹി നബിതങ്ങളെ കാണലാണ്. ആഖിറത്തിലുള്ള നിയമത്ത് എന്താണെന്ന് ചോദിച്ചപ്പോ പണ്ഡിതന്മാർ എഴുതി വെച്ചു, ഫീഹാ റസൂലുള്ളാഹ്,
ആഹ്റത്തിൽ നബിതങ്ങളുണ്ട്. അതാണ് ആഹ്റത്തിലുള്ള വലിയ നിഅമത്തെന്ന് എഴുതി വെച്ച ഇമാമീങ്ങളില്ലേ, ആ ഹബീബായ മുഹമ്മദു റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫറഹൈതു നബിയ ഫിൽ നൗം. രാത്രിയിൽ ഞാൻ ഇങ്ങനെ അവിടെ വെച്ച് ഞാൻ ഉറങ്ങുമ്പോ നബിതങ്ങൾ എന്റെ സ്വപ്നത്തിൽ വന്നുപോയി. അവിടുത്തെ വലതുഭാഗത്ത് അബൂബക്കറുതങ്ങളുണ്ട്, ഇടതുഭാഗത്ത് ഉമറുതങ്ങളുണ്ട്. അവർ രണ്ടുപേരുടെയും നടുവിലായി ബഹുമാനപ്പെട്ട അലീബ് നബി ത്വാലിബുതങ്ങളുണ്ട്. അലീതങ്ങൾ എന്നെ ഒന്ന് മുമ്പാകത്തേക്കൊന്ന് ചലിപ്പിച്ചു. അപ്പൊ എന്നിട്ട് പറഞ്ഞു, വഖാല ലീ അലീ, തങ്ങൾ എന്നോട് പറയാണ്, ഖും ഖദ് ജാ റസൂലുള്ളാഹ്, അബുൽ ഖൈർ എഴുന്നേറ്റു നിന്നോ, ഹബീബായ നബി തങ്ങൾ വന്നിട്ടുണ്ട്. ഫഖുംതു ഇലൈഹി, ഞാൻ ആ നബി തങ്ങൾക്ക് അതാ മുന്നിൽ ഞാൻ എഴുന്നേറ്റു നിന്നു. وقبلت بين عيني അവിടുത്തെ ഭംഗിയുള്ള രണ്ട് കണ്ണിന്റെ നടുവിലുള്ള ഈ ഭാഗമുണ്ടല്ലോ, അവിടെ ഞാൻ അങ്ങ് ചുംബിച്ചു പോയി. ഇതിലേക്കാൾ വലിയ ബഹുമാനം, ഇതിലേക്കാൾ വലിയ ഭാഗ്യം അബുൽ ഖൈർ തങ്ങളെ നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? മുഅ്മിനീങ്ങളെ, നമുക്കും കാണണ്ടേ ഹബീബായ നബി തങ്ങളെ? അതിന് നമ്മൾ പള്ളി എന്ന ജതാ നിബിതങ്ങൾ പറഞ്ഞതുപോലെ പരിപാലിക്കണേ, അവിടുത്തെ ശരീഅത്തനുസരിച്ച് ജീവിക്കണേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇമാമ് നിൽക്കുമ്പോ പിന്നിലുള്ള മമൂമിനെ അവിടുന്ന് കാണാറുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് ഹബീബായ നബി തങ്ങൾക്കറിയാം. ഫദ്ദഫഅ ഇലൈഹി റദീഫ, ആ നബി തങ്ങൾ ഉറക്കിൽ എനിക്കൊരു പത്തിരി നീട്ടി തന്നു. ഫഅകൽതു നിസ്ഫഹു, ഞാൻ ആ പത്തിരിയുടെ പകുതി അങ്ങ് കടിച്ചു തിന്നു. ഫദ്ദബഹ്തു, എന്നിട്ട് ഞാൻ എന്റെ ഉറക്കിൽ നിന്നും ഉണർന്നു പോയി. വൈദം ഫിയദീനി സുറഖീ, ഉറക്കിൽ നിന്ന് ഉണർന്ന് ഞാൻ അതാ പള്ളിയുടെ ഇവിടെ ഇരിക്കുമ്പോ എന്റെ കൈ നോക്കുമ്പോ കയ്യിൽ പകുതി പത്തിരിയുണ്ട്. കാരണം ഹാദാ റസൂലുള്ളാ, പത്തിരി തന്നത് ആരെങ്കിലുമല്ല, പതാ എനിക്ക് ഉറക്കിൽ പത്തിരി തന്നത് എന്റെ നബിയോ. ആ പത്തിരി കഷ്ണം കയ്യിൽ പിടിച്ചിട്ട് അബുൽ ഖൈർ റളിയല്ലാഹു അൻഹു ഈ സംഭവം നമ്മൾ ഉദ്ധരിച്ചില്ലേ? മുഅ്മിനീങ്ങളെ, ആ നബി തങ്ങളെ കാണണ്ടേ? ഉമ്മമാരെ, ആ നബി തങ്ങളുടെ ഇഷ്ടം വേണ്ടേ? അല്ലാഹുവിന്റെ തൃപ്തി വേണ്ടേ? അല്ലാഹുവിന്റെ മുന്നിൽ സ്വലാത്തിലായി ആ റബ്ബിന്റെ മുന്നിൽ പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിക്കണ്ടേ? ഏറ്റവും വിഷമം സഹിക്കുന്നവനും ഏറ്റവും സന്തോഷമുള്ളവനും പള്ളിയിൽ വന്ന് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്ത് ശുക്ര ചെയ്യുന്നവനായാൽ ആ റബ്ബ് നമ്മളെ തട്ടുമോ? നമ്മുടെ നിഅമത്തല്ല പിൻവലിക്കുമോ? നമ്മുടെ പ്രശ്നം അല്ല പരിഹരിച്ചു തരില്ലേ? അതിനേക്കാൾ വലിയ സന്തോഷമുള്ള, മനസ്സിന് റാഹത്തുള്ള, സഅദത്തുള്ള കാര്യമെന്തോ? അല്ലാ, ഞങ്ങളുടെ സദസ് നീ കബൂലാക്കണേ. അല്ലാ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ ഒരു സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. അല്ലാ, ഈ പള്ളിക്ക് സംഭാവന ചെയ്തവരുണ്ട്, ഈ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്, ഈ പള്ളിക്ക് വേണ്ടി സംസാരിച്ചവരുണ്ട്. അതിനുവേണ്ടി അതാ ഓരോ സ്ഥലത്ത് പോയി പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തവരുണ്ട്, ഈ പരിപാടി നടത്താൻ വേണ്ടി ദൂരെ നിന്നാളുകൾ വന്നവരുണ്ട്. റബ്ബേ, അവർക്കും ഞങ്ങൾക്കും പള്ളിയെയും നിന്റെ ഷിയാറാകുന്ന ഇൽമിനെയും നിന്റെ ഷിയാറാകുന്ന ആലിമീങ്ങളെയും കഅബ ശരീഫിനെയും ഹബീബായ നബി തങ്ങളുടെ മദീനയെയും സഹാബികളെയും അഹ്ലു ബൈത്തിനെയും ബഹുമാനിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അതിലൂടെ ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ. ഈ
പള്ളി ഞങ്ങൾക്ക് നീ നല്ല അനുഗ്രഹമായിട്ട് തന്നു. അത് നിനക്ക് ശുക്രു ചെയ്യുന്ന രൂപത്തിൽ അതിൽ ഇബാദത്തെടുക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ആ പള്ളിയെ പരിപാലിക്കുന്ന, അതിൽ വേസ്റ്റ് ഇടാതെ, ആ പള്ളിയിൽ വൃത്തികേട് കാണിക്കാതെ, നന്മയും ഇൽമും അതുപോലെ ഖൈറും മാത്രം പറയുന്ന പള്ളിയായി ഞങ്ങളെ പള്ളിയെ നീ മാറ്റണേ അല്ലാ. ഈ പള്ളിയിൽ ജോലി ചെയ്യുന്ന ഉസ്താദുമാർ അവർ പറയുന്ന ഖൈറിന് ഞങ്ങൾക്ക് പിന്തുണ നൽകാനും പ്രവർത്തിക്കാനും ഭാഗ്യം തരണേ അല്ലാ. ഈ സദസ്സ് സംഘടിപ്പിക്കാൻ കാരണമായ ഇവിടുത്തെ പ്രവർത്തകർ, ഈ പള്ളിയുടെ കമ്മിറ്റിക്കാര്, ഇവിടെയുള്ള ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, തങ്ങന്മാര്, നാട്ടിലുള്ള കാരണവന്മാര്, ഇതിനുവേണ്ടി ഓടി നടന്ന യുവാക്കള്, ഉസ്താദുമാരെ വിളിച്ചവര്, അതിനുവേണ്ടി പ്രവർത്തിച്ചവർ, എല്ലാ ആളുകൾക്കും റബ്ബേ പള്ളിയെ ബഹുമാനിച്ച് ഞങ്ങൾക്ക് ബൈതം ഫിൽ ജന്ന. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ ഒരു ബൈത്ത് തരണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കൂട്ടുകാരെയും റബ്ബേ ഞങ്ങളുടെ ശരീരം ഖബറിലേക്ക് വെക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് ശഫാഅത്തായിട്ട് വരുമെന്ന് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ശഫാഅത്ത് കിട്ടുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങൾ പെടുത്തണേ അല്ലാ. ഒരു ജാടകളെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് മഹ്ഷറയിൽ വെച്ച് വിചാരണ എടുക്കുന്ന സമയത്ത് നബി തങ്ങളെ സ്നേഹിച്ചത് കാരണമായി ഞങ്ങളെ പെട്ടെന്ന് രക്ഷപ്പെടുത്തി തരണേ അല്ലാ. എന്നിട്ട് ഞങ്ങൾ സിറാത്ത് പാലത്തിലൂടെ നടക്കുമ്പോ ഞങ്ങളെ റബ്ബേ സ്വർഗത്തിലാക്കി തരണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ഇവിടെയുള്ള ആലിമീങ്ങളൊക്കെ വലിയ ആലിമീങ്ങളാണ്, വലിയ സയ്യിദന്മാരുള്ള സദസ്സാണ്. അവരെ വെച്ച് അവരെ ബഹുമാനവും അവരുടെ അതാ ഇൽമും ഞങ്ങൾക്കറിയാം. അവരെ ഇബാദത്ത് ചെയ്യും പോലെ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. അവരെ ബഹുമാനിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ സദസ്സിൽ വലിയ വലിയ പ്രയാസം കൊണ്ട് പ്രയാസം മാർക്കിട്ടാൻ വേണ്ടി സദസ്സിൽ ഒരുമിച്ച് കൂടിയവരുണ്ട്. ഇവിടെ ദുആ ചെയ്യാൻ വേണ്ടി കത്ത് തന്നവരുണ്ട്, ഏൽപ്പിച്ചവരുണ്ട്. എല്ലാ ആളുകളുടെയും പ്രയാസം നീ മാറ്റി തരണേ അല്ലാ. അല്ലാഹുമ്മ ഫർജ് കുർബന, അല്ലാഹുമ്മ ക്ഷിഫ് ഗമ്മന വഹമ്മന. റബ്ബേ നിനക്കറിയാം, കൊറോണ രോഗം വന്നിട്ട് ലോകം മുഴുവനും സ്തംഭിച്ച സമയത്ത് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലായവരുണ്ട്, ഇപ്പോഴും ജോലിയാകാത്തവരുണ്ട്, ബിസിനസ് അതാ തകർന്നു പോയവരുണ്ട്. എല്ലാ ആളുകളുടെയും ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് ഖൈറ് തരണേ അല്ലാ. ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ രക്ഷപ്പെടുത്തി തരണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും അങ്ങനെ ഒരു കണികൻ ക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ നബിതങ്ങളുടെ ഹഖ് കൊണ്ട് ജാഹു കൊണ്ട് നീ അത് കരിച്ചു കളയണേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ ദീനിൽ ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. നിന്റെ ദീനാകുന്ന ദീനിന്റെ ഇൽമു പഠിക്കാനും അതിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഇവിടെ പങ്കെടുത്ത ഉമ്മമാർ, ഇവിടെ പങ്കെടുത്ത രക്ഷിതാക്കൾ, ഞങ്ങൾക്കെല്ലാം നിന്റെ മുന്നിൽ അഞ്ച് വക്ത് വന്നിട്ട് സുജൂദ് ചെയ്യാനുള്ള ഭാഗ്യം തരണേ അല്ലാ. കറാത്ത് മറാത്ത് മദീനത്ത് പോയി ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ തങ്ങൾ അവരുടെ സിയാർത്ത് ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. മസ്ജിദുൽ ഹറാമിൽ വെച്ച് നിസ്കരിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. അവസാനം നല്ല ആളുകളുമായി നല്ല വ്യക്തികളുമായി ഇടപഴകുന്ന സമയത്ത്, ഏറ്റവും നല്ല അമൽ ചെയ്യുന്ന സമയത്ത്, ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാ അല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ അല്ലാ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وخلصنا من الفتن والآفات. اللهم ربنا ظلمنا انفسنا
وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم بارك لنا في رجب وشعبان، وبلغنا شهر رمضان، وفقنا فيه للصيام والقيام لتلاوة القرآن. اللهم أنت تعلم ما في قلوبنا من مقاصد وحقائق، اللهم حقق مرادنا وحقق أمنياتنا. اللهم أنت تعلم ما في قلوبنا، اللهم يا محقق الأمور حقق مقاصدنا وأمنياتنا، وفقنا لزيارة رسول الله صلى الله عليه وسلم. اللهم يا حي يا قيوم برحمتك نستغيث. اللهم إنا نتوب إليك ونرفع وكفنا إليك، اللهم نمد أيدينا إليك نسألك أن تغفر ذنوبنا وتحرق ذنوبنا. اللهم لا تظلمنا من هذا المجلس إلا غفرت لنا، إلا كفرت ذنوبنا. اللهم أنت تعلم ذنوبنا وخطايانا، اللهم أوصلنا إلى الخيرات واهدنا صراطك المستقيم. أنبياء مرسلين غلائبين دورن أهل السنة والجماعة أدي ورچ بسوسيكان الله توفيق درني الله يانو رجريا باب پتا عربي اللاتا ജാഹില ഒരു മുതഅല്ലിമാണ്. ഇവിടെയുള്ള വലിയ വലിയ അലിബികളുണ്ട്, അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ നീ പാപപ്പെട്ട മുതഅല്ലി അർഹനല്ല, ദുആ ചെയ്യാൻ അർഹനല്ല. പക്ഷേ അവർ എന്നോട് ആവശ്യപ്പെട്ടത് ഞാനത് ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ദുആ ചെയ്തത്. റബ്ബേ നിങ്ങളുടെ ദുആക്ക് ഇജാബത്ത് തരണേ അല്ലാ. അലിബികളെയും തങ്ങന്മാരെയും ബഹുമാനിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. سيدنا محمد النبي الأمي.